ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും, ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ, അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ, ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ, ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിലെത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011-2290-1701 മിസ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ആൽക്കഹോളിക് കൺസംപ്ഷൻ ആൻഡ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. കുതിര സവാരി പോകാം കണ്ട കനവുകൾ തേടി, അനമേല കുതിര സവാരി പോകാം കണ്ട കനവുകൾ തേടി, അടവ് പകിടയിൽ സൈക്കിൾ ഓട്ടി കോടി കോടി പണമൊന്ന് കൂട്ടി, അടവ് പകിടയിൽ സൈക്കിൾ ഓട്ടി കോടി കോടി പണമൊന്ന് കൂട്ടി, നികുതി നിര നിരയടച്ചു നിവരുമൊരു മണ്ണിനുടയൊരു ഉണരു, നികുതി നിര നിരയടച്ചു നിവരുമൊരു മണ്ണിനുടയൊരു ഉണരു. അനമേല കുതിര സവാരി പോകാം കണ്ട കനവുകൾ തേടി, അനമേല കുതിര സവാരി പോകാം കണ്ട കനവുകൾ തേടി. എരിയുന്ന വീടിന്റെ കഴുക്കോലൂരാൻ നൂർപേര് നിറന്നിടാ, നീ തിന്നണ ചോറിൽ മണ്ണ് വാരിയിടുവാൻ കോടി ജനം ഇറങ്ങിയിടാ. ആ ബ്രഹ്മ വിഷ്ണു എല്ലാരും നീയേ, ഗാന്ധി പെരിയാർ എല്ലാരും നീയേ, വലിമ പറയുവാൻ അവൻ അധികാരം, ധനമേ ദൈവം വേറെന്ത് ചൊല്ലാൻ, വലിമ പറയുവാൻ അവൻ അധികാരം, ധനമേ ദൈവം വേറെന്ത് ചൊല്ലാൻ. അനമേല കുതിര സവാരി പോകാൻ കണ്ട കനവുകൾ തേടി, അനമേല കുതിര സവാരി പോകാൻ കണ്ട കനവുകൾ തേടി. ന്യായം കൺകൾ മൂടുന്ന ലോകം പുട്ടിന്നാരും നേരോടെയില്ല, മുന്നും പിന്നും ചിന്തിക്കുകയില്ല, മണ്ടയ്ക്കുള്ളിൽ മണ്ടണ് വഴക്ക്, പഠിച്ചു പറക്കുവോൻ പല പല നാട്ടിൽ, പഠിപ്പ് വരുത്തവൻ ബസ് സ്റ്റാൻഡ് റോട്ടിൽ, നീയാണിന്നി ലോകത്തിൻ വിളക്ക്, നേരിൻ വേരാഴും ഈസ നീ മുറുക്ക്, പലതുണ്ടകലെ ഭയമകമുണ്ടേൽ നാളെ ലോകം എങ്ങു പോമടാ, വനവും വയലും നിറയട്ടെ മനസ്സിൽ, ഇരവും കനലും അകലട്ടെ അഴകിൽ, ഇരവും കനലും അകലട്ടെ അഴകിൽ.
എല്ലാറ്റിനും കാരണക്കാരൻ അവനാണെന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോ അവനെ ആരോ കൊന്നുകളഞ്ഞു. ഈ കൊലയ്ക്ക് പിന്നിൽ ആരൊക്കെയായിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക? സഹായിക്കാൻ പോലും വരുന്നല്ലോ ഒരുത്തനും. എത്ര നേരട നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, തൂക്കി തന്നൂടെ. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കണ്ട, തൂക്കി നിർത്തി ആയുസ് ഫ്രീ ആയിട്ട് തരോ. ലഞ്ചം ചോദിക്കുന്ന മാതിരി ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിക്കോട്ടെ, നാളെ ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ പോകുന്നവരല്ലേ. മൂന്ന് പേർക്ക് ഒരേ ഐസ് വാങ്ങിച്ചാരാ, പിടിച്ചു തൂക്ക്. ഞങ്ങൾക്ക് നാല് ഐസ് വേണം. നിങ്ങൾ മൂന്ന് പേരിലുള്ള നാലാമത്തെ ഐസ് എന്തിനാ? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യ. മൂന്ന് ഒന്നും നാല് നിങ്ങൾക്ക് തരാൻ പറ്റോ ഇല്ലയോ? ശരി, തരാം, തൂക്കട. നീ ഇങ്ങോട്ട് വാ. ഐസ്താ ഐസ്താ, നിക്കട നിക്കട നിക്കട, ഇപ്പഴല്ലേ തൂക്കിയത്. നിങ്ങൾ പുതിയ ആളാണല്ലോ, ഇതിനു മുമ്പ് എവിടെയാ വിട്ടോണ്ടിരുന്നേ? സീസൺ അനുസരിച്ച് കച്ചവടം ചെയ്യണോടാ. നിങ്ങൾ അവസാനം ചെയ്ത കച്ചവടം എന്താ? കശാപ്പ് കട. കശാപ്പ് കടയോ? ഇന്നടാ നാല് ഐസ് ചോദിച്ചില്ലേ, അത് വാങ്ങിച്ചിട്ട് പോ. ചേച്ചിക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. ഓ, ചേച്ചിക്കോ? ചേച്ചിയും ചേട്ടനും ഇല്ലാത്ത ജീവിതം ഒരു വേസ്റ്റാണ്. എടോ, ഇങ്ങോട്ട് വാ, വേഗം വാടോ. ഇത്ര നേരം സൈക്കിൾ താഴെ കിടക്കുമ്പോ ഒന്ന് പൊക്കി തന്നൂടെ. എന്നെ ആരും തൂക്കി വിട്ടില്ലല്ലോ. നിന്നെ ആരും തൂക്കി വിട്ടില്ലെന്നോ? ഞാൻ ഐസ് വിൽക്കാൻ വന്നു, നീ എന്താ വിൽക്കാൻ വന്നേ? ഞാൻ എല്ലാം വിറ്റല്ലോ. എന്തേ വിറ്റേ? എന്റെ കുടുംബത്തിന്റെ അഭിമാനം, അന്തസ്തുന്ന എല്ലാം ഞാൻ വിറ്റു. ജോലിയൊന്നും ഇല്ലാത്തവൻ. അതെ, ജീവിത അവസാനത്തിലാ ഉള്ളത്. അതെ. ശരി, വാ, വണ്ടി തള്ളു. ഹലോ. ഹായ് ഡിയർ. ഐ ലവ് യു. ഐ മിസ് യു. ഐ നീഡ് യു. ഫോണിൽ എന്തിനാ? പിന്നെ എന്ത് പറഞ്ഞാലും പറ. സാരി എങ്ങനെയുണ്ട്? ഇത്രയും കോസ്റ്റ്ലി സാരി എനിക്ക് ആവശ്യമാണോ? എന്റെ പൊന്നു മോക്ക് പൊന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ സാരിയാണത്. ജോലി ചെയ്യുന്ന സ്ഥലമാ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. നീ സംസാരിച്ചെങ്കിലും കുഴപ്പമില്ല, നിന്റെ ശ്വാസക്കാറ്റ് ഈ ഫോൺ വഴിയിൽ വരുന്നുണ്ടല്ലേ, എനിക്ക് അതുമാത്രം മതി. ഒരുപാട് ഒലിപ്പിക്കാണ്ടേ ഫോണ് വെക്ക്. ഒരു കിസ് താ ഞാൻ ഫോൺ വെക്കാം. കിസ്സോ? അതൊന്നും ഞാൻ തരില്ല. അപ്പൊ ഫോൺ വെക്കില്ല? ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവാ. ശരി, കട്ട് ചെയ്. ഞാൻ ശരിക്കും വെക്കോട്ടോ. വെച്ചോ. നീ എന്താടാ ഇങ്ങനെ? നീ ആദ്യം ഫോൺ വെക്ക്. കിസ്. ഇത് കണ്ടു അവള് ഫോണിലൊക്കെ ഉമ്മ കൊടുക്കുന്നേ. നടക്കങ്ങോട്ട്. എല്ലാ ദൈവങ്ങളെയും ഞാൻ തൊഴുതുകൊള്ളുന്നു. എന്റെ കമ്പനിയും എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളും നന്നായിരിക്കട്ടെ. നമ്പ്യാർ ചേട്ടാ, അനുഗ്രഹിക്കണേ. അതെ അകല്യ മോളെ, കഴിഞ്ഞ മാസത്തെ നമ്മുടെ കമ്പനിയുടെ റിന്യൂവൽ ഡേറ്റ് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞോ? നീ എന്താ ഓർമ്മിപ്പിക്കാത്ത? റിന്യൂവൽ ചെയ്തു സർ, ഇതാ റെസിപ്റ്റ്. അതെയോ? കഴിഞ്ഞ മാസം പട്ട് വാങ്ങിയതിന്റെ അമൗണ്ട് സെറ്റിൽ ചെയ്ത റെസിപ്റ്റാ. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ച എത്ര സാധനങ്ങൾ പുറത്തു പോയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസും അതിലുണ്ട്. കുഴപ്പമില്ലല്ലോ.
എല്ലാത്തിനും അതേ ഫയലിൽ ചെയ്തേക്ക് മോളെ. ഓക്കേ സർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കൂടെ സാധനം പിടിപിടിക്കണം പറയാനുണ്ടോ? അത് തന്നെ. നമസ്കാരം കേട്ടോ. നമസ്കാരം. എന്ത് പറ്റി? എല്ലാം നമ്മുടെ കുട്ടികളാ. നമസ്കാരം. നമസ്കാരം മോളെ. ഇപ്പൊ തന്നെ പൊക്കാലോ. എല്ലാം നമ്മുടെ ടീമാ. ഇനിയും സമയമുണ്ട്. ഇവന്റെ ഒരു കാര്യം, ഈ പെണ്ണുങ്ങളെ പറ്റി വിചാരിച്ചാൽ എന്റെ മൊട്ടത്തലും മുടികൾക്കും തോന്നുന്നു. നമസ്കാരം മുതൽ. നമസ്കാരമുണ്ട്. അതെ പിച്ചെ, ഇവിടെ എല്ലായിടത്തും വോളണ്ടിയർ റിട്ടയർമെന്റ് കൊടുത്തോണ്ടിരിക്കല്ലേ. അങ്ങനെ നോക്കുമ്പോ ഇതെല്ലാം റിട്ടയർഡ് 10-15 വർഷമാണല്ലേ. ഇതിനൊക്കെ ഇപ്പോഴും വേലക്ക് വെച്ച എങ്ങനെയാണാ? പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. മറക്കാൻ പറ്റുവാടാ. എടോ, എന്നും പഴയ ചോറ് കഴിച്ചു ബോറടിക്കുന്നതാ. ഒരു ദിവസമെങ്കിലും ചൂട് ചോറ് കഴിക്കാന്ന് വിചാരിച്ച. എനിക്കെന്തോ ഈ ബൈക്കിന് ഭാഗ്യമില്ല എന്നൊരു സംശയം. ഒരു കാര്യം ചെയ്യാം, ഈ പഴയ ബൈക്ക് കൊടുത്തിട്ട് പുതിയൊരെണ്ണത്തിന് നമുക്ക് മേടിക്കാവുന്നേ. പിച്ചേ, ഈ ബൈക്കിൽ എത്ര പേര് നമ്മൾ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്? പത്മിനി, റാണി, വാണി, വിജാന എല്ലാരും കയറ്റിക്കൊണ്ട് പോയില്ലേ? ഈ ബൈക്ക് കാരണമാണ് നമ്മൾ ഇപ്പോഴും പഴയ ചോറ് കഴിച്ചോണ്ടിരിക്കണ. പിച്ചേ, അതൊക്കെ പോട്ടെ. എന്നെങ്കിലും ഒരു ദിവസം ശാലീന സുന്ദരിയായ ഒരു പെണ്ണ് അങ്ങോട്ട് നോക്ക്. എന്താ മോളെ അകല്യ നടന്നു പോകുന്നേ? ബൈക്കിലിരിക്കും മോളെ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിടാം. എനിക്ക് കാലുണ്ട്, ഞാൻ നടന്നു പോയിക്കോളാം. ഈ രത്നസ്വാമിയുടെ തലയിൽ ഒരു ചുക്കൂല്ല. ജോലി കഴിഞ്ഞു പോകുന്ന നിന്നെ നടന്നു പോകാൻ സമ്മതിക്കാവോ? എന്നിട്ട് നീ അവന്റെ അടുത്തല്ലേ പോകുന്നത്, ഞങ്ങളുടെ അടുത്ത് വരുന്നില്ലല്ലോ. നോക്കണ്ട മോളെ, അവൻ വലിയ കമ്പനി വെച്ചോണ്ട് എല്ലാരും അങ്ങോട്ട് ജോലിക്ക് പോയാലോ? ഞങ്ങളെ പോലെ ചെറിയ കമ്പനി വെച്ചിരിക്കുന്നവൻ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ കമ്പനിക്ക് പോയി, ഞങ്ങളെല്ലാം ചെയ്തു. ഡാടോ പച്ചേ പിച്ചേ, രണ്ടുപേരും പെൻഷന് വേണ്ടി അപ്ലൈ ചെയ്തെന്ന് തോന്നുന്നു. വാർദ്ധക്യ പെൻഷന് അപേക്ഷിക്കാൻ പാടില്ലായിരുന്നല്ലോ. കാശിനോടുള്ള ആർത്തി ഉണ്ടല്ലേ. അതിനെ പറ്റി ചിന്തിച്ച് ഒരു കാര്യമില്ല. വാ നമുക്ക് പോവാം. എന്റെ ഒരു കാര്യം, എല്ലാത്തിനോടും ആർത്തിയാ. നോക്കി വാടോ, ചക്കപ്പഴം പോലെ ഉരുണ്ടു പോണ്ട. ഞാൻ ആദ്യം വീഴാതെ നോക്ക്. എടി പരിമളെ, ഇന്നലെ ജയന്തി തിയേറ്ററിലെ ഒരു സൂപ്പർ പടം കണ്ടുടി. ഓ, കലക്കം പടമായിരുന്നു. ഫസ്റ്റ് നൈറ്റ് സീനെ വളരെ ഡിഫറെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ പോലെടി. എന്തേ പറയുന്നേ, ഫസ്റ്റ് നൈറ്റ് സീനൊക്കെ എങ്ങനെ ഡിഫറെന്റ് ആയി എടുക്ക? ഇത്രയും നാൾ ഞാൻ വിചാരിച്ചതൊക്കെ മണ്ടത്തറായിരുന്നു. എന്നാലേ അതില് കാണണായിരുന്നു. സസ്പെൻസ് ഇല്ലാതെ എന്ത് ഡിഫറൻസ് ആണെന്ന് പറയടി. അതെ അതെ, പറയേ പ്ലീസ് പറയടി. അതൊക്കെ പറഞ്ഞാ മനസ്സിലാവില്ല, കണ്ടാലേ അറിയൂ. അങ്ങനെയാണോ? ഹലോ, സൺ മ്യൂസിക് ആണോ? കൊറേ ദിവസം ട്രൈ ചെയ്തിട്ട് ഇപ്പഴാ സാറേ ഒന്ന് കിട്ടിയത്. എനിക്കേ വെറുതെ എന്തൊക്കെ പറഞ്ഞാലും ശമ്പളം തരുന്ന മുതലാളിയല്ല. അതിലുള്ള പാട്ടൊന്നും ഇട്ടു തരും സാറേ, പ്ലീസ്. നമ്മുടെ മുതലാളി നമുക്ക് ശമ്പളം മാത്രമല്ലേ തരുന്നത്. എന്താടോ എപ്പോഴും ഡൽ ദിവ്യയെ പോലെ ഇരിക്കും, ഇപ്പൊ എന്നാ അടിപൊളി ദിവ്യായിരിക്കുന്ന. അതൊക്കെ പോട്ടെ മുതലാളി, ആ കാതൽ കൊണ്ടാൻ പടത്തിലുണ്ടല്ലോ, ധനുഷ് വെച്ചേക്കുന്ന മുടി പോലെ ഭംഗിയായി സോഫ്റ്റ് ആയി ഫ്രഷ് ആയിട്ടുണ്ടല്ലോ. മുടി തലയിലായിരിക്കുന്ന മോളെ. ഇതാ മുതലാളി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പൂരിയാ. ഇന്നും നീ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നോ? പൂരി ദേവസ്വം കഴിച്ച് ബോറടിച്ചു പോയി. എന്നാ പിന്നെ നാളെ ഞാൻ കൊണ്ടുവരട്ടെ? നിനക്കൊന്നും ഉണ്ടാക്കാറിയില്ലേ? അതിനെന്താ മുതലാളി, നാളെ തന്നെ ഞാൻ കൊണ്ടുവരാലോ. വീട്ടിൽ നിന്നാ. ഹലോ, ഇത് ഞാനാ. ആ പറ. പൂരിയോ? അത് ശരി, അവിടെയും പൂരിയാണോ? വേണ്ട മോളെ, ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും കഴിച്ചോളാം. ശരി മോളെ. എടി ശുശീലേ, നീ എന്താ ദോശയെ കൊണ്ടുവന്നേ? അടുത്ത റൗണ്ട് തേടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി, ഇന്ന് ഒരേ തമാശയായിരുന്നു. കൽപ്പന പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അവര് നല്ല ചന്തമുള്ള ടീച്ചറാ. എന്നെക്കാൾ ചന്തമാണോ? അവരൊന്നും നിന്റെ അടുത്ത് വരാനേ പറ്റില്ല. സ്കൂളിലുള്ള ടീച്ചർമാരൊക്കെ നല്ല ചന്തമുള്ളവരെന്നാ പറഞ്ഞത്. ഓ, ആ ടീച്ചറിനെ പോലുള്ള ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കട്ട് ബ്രഹ്മചാരി ആവണം എന്ന് എന്റെ സുഹൃത്ത് ഗോപി പറഞ്ഞത്. ഒരേ തമാശയായിരുന്നു ചേച്ചി. ചേച്ചി, ഇതാണ് ഐസുകാരൻ. എന്താ ഡ്രസ്സൊക്കെ ഉഷാറായിണ്ടല്ലോ. എന്താ, ഇന്ന് കല്യാണ ദിവസമാണോ? ഇല്ല, കല്യാണത്തിന് പെണ്ണ് കാണാൻ പോവാ. നിങ്ങളും അങ്ങനെയാണോ? ഞാനും പയ്യനാണടാ. ഡാ, ഞാനൊന്നും കല്യാണം കഴിക്കാൻ ചെറുക്കനാണടാ. എനിക്കാണടാ പെണ്ണ് കാണാൻ പോകുന്നേ. എന്തിനാ ഇങ്ങനെ അതിശയായിട്ട് നോക്കുന്നേ? എനിക്ക് കുറച്ച് ലേറ്റായിടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. നിനക്കെങ്കിലും മനസ്സിലായല്ലോ
താങ്ക്സ്, വളരെ സന്തോഷമായി മോളെ. പെമ്പിള്ളരെയാണ് കറക്റ്റ് സമയത്ത് കല്യാണം കഴിപ്പിക്കേണ്ടത്. ആണുങ്ങൾ കുറച്ച് ലേറ്റ് ആയാലൊന്നും കുഴപ്പമില്ല. കുറച്ച് ലേറ്റ് ആയ സാരമില്ല ചേച്ചി. നീ ഒന്നും ഇണ്ടായി നിന്നേ, ശകലം വഴിവിട്ടെ, ഞാനൊന്ന് പെണ്ണ് കാണാൻ പോട്ടെ. അച്ക്ക് മാഡം വരുന്നുണ്ട്. നിർമ്മല ആ വായി നോക്കി നമ്മൾ നോക്കി നിൽക്കുന്നടി. നീ എന്താ നമുക്ക് വേണ്ടിട്ടാന്ന് പറയുന്നത്? നിർമ്മലക്ക് വേണ്ടിയാ നിൽക്കുന്നത്? വാടി, അവനെ കണ്ടാലേ ഛർദ്ദിക്കാൻ വരും. അവന്റെ ഒരു മുഖവും മുടിയും. ഇടി അവൻ വരുന്നുണ്ട്. മാഡം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇവളെന്ന കോർപ്പറേഷൻ ബസ് ആണോ കാത്തു നിൽക്കാൻ? മാഡം, ഈ ലവ് ലെറ്റർ വാങ്ങിട്ട് പോ. ഇൻസൾട്ട് ചെയ്യാനുള്ള ചിരിനോടികാരൻ. എടി എടി, തിരിഞ്ഞു നോക്കല്ലേ. ഇനി എങ്ങാനും തിരിഞ്ഞു നോക്കിയ സിനിമയിൽ വരുന്ന പോലെ പ്രേമാന്ന് വിചാരിച്ചു കളയും. പിന്നെ അവന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തന്നെ തോന്നുന്നു. അതെ മോനെ, ഇതെന്റെ ലവ് ലെറ്റർ ആണ്. പക്ഷെ ഇതിൽ ഒന്നും എഴുതിട്ടില്ലല്ലോ. എന്റെ കുട്ടികളെ, എഴുതാൻ പഠിക്കാൻ അറിയാത്തവനെ എനിക്കെങ്ങനെ എഴുതാറിയാ? എന്താ ചേട്ടാ, ഒന്നും മനസ്സിലായില്ല. എഴുതാന്നറിയാതെ എങ്ങനെയാ ലവ് ലെറ്റർ കൊടുക്കുന്നത്? അവര് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തായിട്ടുണ്ടാവും? എന്റെ ലവ് ലെറ്റർ അവള് വാങ്ങില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ ലവ് ലെറ്റർ അവൾ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അവൾക്ക് അറിയണ്ടേ? ചേട്ടാ, ഈ ചെറിയ പീക്കറിൽ എന്നെ കളിയാക്കുന്നുണ്ടല്ലോ വായിക്കാൻ അറിയില്ലെന്ന്. ഞാൻ പഠിക്കാത്ത പഠിപ്പോ അല്ലേ പാഠമോ? ോരത്തിൽ ആരില്ല നിന്നിയിൽ നോരത്തിൽ നിന്നവൾ കണ്ട് ഞാനും നന്ദിരിക്കൊരു മന്തിരിപ്പാട്ട്. എന്താ കാലത്ത് തന്നെ വന്ന് നിൽക്കുന്നല്ലോ ചേട്ടാ, ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണം. എന്ത്? ആൾക്കൊരു എക്സ്ട്രാ ഐസ് വേണോ? പിന്നെ ഇയാൾ കൊടുത്ത ഒരു ഐസിനെ ഞങ്ങൾ സോഡ കുടിക്കുന്നത്, അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ? പിന്നല്ലേ വീണ്ടും ഒരു ഐസ്. എടാ ചേട്ടന് കളിയാക്കല്ലേ. ചേട്ടാ കാര്യം ഞാൻ പറയാ, ഇവന് എക്സാമില് കമ്മി മാർക്കാ കിട്ടിയത്, അതുകൊണ്ട് HM ഇവന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതിന് അതുകൊണ്ട് നിങ്ങൾ ഇവന്റെ അച്ഛനായിട്ട് വന്ന്. എന്തോന്ന്? എന്റെ അച്ഛൻ കാണാൻ ഇത്ര വൃത്തിയിടില്ലടാ. എന്റെ അമ്മാവനായിട്ട് വന്ന HMനെ കാണാൻ പറ. നിന്റെ അമ്മാവൻ ഇങ്ങനെയുണ്ടാവുക? അതേടാ, ഇയാളെ കാണാൻ ഇങ്ങനെ ഉണ്ടാവുക. എടാ ആര് എന്ത് ജോലി ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ സാർ, എന്റെ അമ്മാവന്റെ ചിരി അജിത് പോലെ ഉണ്ടെന്ന് കുറെ പേര് പറയാറുണ്ട്. നിങ്ങളുടെ വീട്ടു പയ്യനെ എല്ലാ പാഠങ്ങളിലും വളരെ കുറഞ്ഞ മാർക്ക് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് റാങ്ക് ആണ് അത്യാവശ്യം. നോക്കടാ, സാർ എങ്ങനെ ഫീൽ ചെയ്യുന്നെന്ന് കണ്ടോ? നീ മര്യാദയ്ക്ക് പഠിച്ചു തുലക്കേ. മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ കൈയും കാലും തൂക്കി ഞാൻ കെട്ടിടും, മനസ്സിലായോടാ? സാർ ദേഷ്യപ്പെടണ്ട, സ്നേഹത്തിൽ പറഞ്ഞാൽ മതി. കണ്ടോടാ സാർ എത്ര വിഷമിച്ചാ പറയുന്നേ. കുട്ടികൾ പഠിച്ചാലേ അവരുടെ ഫ്യൂച്ചർ നന്നായിരിക്കുള്ളൂ. ഇതാ, നിങ്ങൾ ഇതിലൊന്ന് ഒപ്പിട്ടെ. കയ്യെഴുത്തിടാൻ പറയുന്നല്ലോ, ഇങ്ങനെ നമ്മളെ കോർത്തു വിടുവോ? ഒന്ന് ഒപ്പിടി സാറേ. ഒന്ന് കയ്യൊപ്പിടാമാവ. ഈ കറുപ്പം വേറെ ചുമ്മാ ഒപ്പിടാനല്ലേ പറഞ്ഞേ. ഒപ്പിടാനല്ലേ പറഞ്ഞേ.
നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ വന്നില്ലേ. എന്റെ പുതിയ ചെരുപ്പ് എടുത്തടിക്കണോണ്ടാ? അടി കിട്ടിയല്ലോ. നീ ചെറിയ ചെറുക്ക, നിന്നെ അടിച്ച കുഴപ്പമില്ലടാ. ഞാനൊരു വയസ്സായ മനുഷ്യൻ, എന്നെ അടിച്ചില്ലടാ. നിങ്ങൾ ബാങ്കിലെ വർക്ക് ചെയ്യണെന്ന് പറഞ്ഞതല്ലേ, അപ്പോഴെങ്കിലും കയ്യൊപ്പിടാറിയില്ല എന്ന് പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടാവാം, പുറത്തു പോടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയന്നു പോയില്ലേ. ആ എച്ചമ്മ ചേട്ടനെ തല്ലിയത് എനിക്ക് കുഴപ്പമില്ല, കൊച്ചു പോയനാണെന്ന് ഓർക്കാതെ എന്നെ തല്ലിയല്ലോ. പോട്ടറാ, എച്ചമ്മല്ലേ അടിച്ചത്. സൈക്കിളിൽ പോകുമ്പോ മറിഞ്ഞു വീണവനും മാഷ്ട കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചവനും വലിയവനാവൂടാ. ഈ ദുഃഖം മാറ്റാൻ നമുക്കൊരു പാർട്ടി വെക്കാടാ. എന്ത് പാർട്ടിയാ? നിങ്ങളുടെ കൂടെ ചരക്ക് പാർട്ടി വെക്കാൻ പറ്റുമോ? കൂട്ടാൻ പാർട്ടിയിടാ. മനസ്സിലായില്ലേ? പൊറോട്ടയും കുറുമയാണ്ടാ. ഈ മഞ്ഞക്കിളിനെ എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി പിടിച്ചു വെക്കണം. വീട്ടിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇവളുടെ ശ്രദ്ധ നമ്മളടുത്തേക്ക് മാറ്റും? എന്തെങ്കിലും ഒരു പാട്ട് പാടിയാലോ? അതൊക്കെ ഓൾഡ് സ്റ്റൈലാ. പുതിയതായിട്ട് എന്ത് ചെയ്യാം? ആ ഇതാണ് കറക്റ്റ്. എങ്ങനെ വർക്കൗട്ട് ആയി? ഹായ് മാഡം. ഏയ് എന്താടാ ഇവിടെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ. നീ എനിക്ക് ഐ ലവ് യു പറ, ഞാൻ പോയേക്കാം. ആദ്യം നീ പോയി നിന്റെ മുഖം കണ്ണാടിയിൽ നോക്ക്. അതൊക്കെ അതൊക്കെ ഭംഗിയില്ലാത്തവൻ കാണുന്നതല്ലേ. എടാ കരിങ്കുറിങ്ങ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നുണ്ടോ? എന്റെ അച്ഛൻ നിന്നെ വീട്ടിലെ പൂത്തൊട്ടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ഒഴിക്കുന്നു. ഒരു ദിവസം നീ വീട്ടിന്റെ പുറത്തേക്ക് വരും, ആട് മേയുന്ന പോലെ ഞാൻ മേഞ്ഞേക്കും. ആദ്യം മുമ്പ് ഞാൻ നിനക്ക് ബിരിയാണി ആണെന്നുള്ളതാ. അയ്യോ അവന്റെ കന്ത വന്നു. നിന്നെ കാണുമ്പോഴേ ഞാൻ ആണായി പിറക്കാത്തതിൽ എനിക്ക് വിഷമം തോന്നുന്നു. എന്തെയ്യാനാ, നീ എന്തിനെ പാണായി ജനിക്കുന്ന വിക്രമില്ലേ അതിനൊക്കെ. വിക്രമേ അവന്റെ വീട്ടിൽ പെർമിഷൻ ചോദിച്ചു വരും. അങ്ങനെയാണോ? ശരി ശരി. വിക്രം ഭാഗ്യമുള്ളവനാ. നിനക്ക് എന്തിനാണ് ഇത്ര കുശുമ്പ്? എന്താ സാർ ഇത്? ഇന്ന് എന്റെ പിറന്നാളാ മോളെ. ഓ ഹാപ്പി ബർത്ത്ഡേ. ഹാ താങ്ക് യു. ഇങ്ങി തരെ സാർ, ഞാൻ കൊണ്ടുപോവാം. എടി ഇന്നലെ എന്റെ നാത്തവും വന്നിരുന്നില്ലേ, അവളുടെ കാലെന്തൊരു ഭംഗിയാന്നോ. ഏയ് അതെന്തോന്ന് കാലടി, എന്റെ ഭർത്താവിനോട് ഒന്ന് ചോദിക്ക്, എന്റെ കാലിന്റെ ഭംഗി അവര് പറയും. അതെന്തിനാ നിന്നെ ഭർത്താവിനോട് ചോദിക്കുന്നേ, മുതലാളിയോട് ചോദിച്ചാ പറയില്ലേ. അതും ശരിയാ. എപ്പൊ നോക്കിയാലും ആണുങ്ങളമാര് ഗ്ലാമർ ആയിട്ട് സംസാരിച്ചോണ്ട്. എന്താ ആണുങ്ങൾ തന്നെ സംസാരിക്കണമെന്നുണ്ടോ? അതിനെ കുറിച്ചൊക്കെ നമ്മളാ സംസാരിക്കേണ്ടത്, നമ്മളല്ലേ സ്വർഗം. അതൊന്നും അല്ലടി, എന്റെ നാത്തിന് ഇട്ടിരുന്ന കൊലുസ് നല്ല ഭംഗിയാ, അതുപോലെ ഒന്ന് വാങ്ങിക്കണം പറഞ്ഞാ ഞാൻ. എല്ലാരും വരി, എനിക്ക് ഇന്ന് 39-ാമത്തെ പിറന്നാളാ. സത്യാണോ മുതലാളി, 39 വയസ്സായിന്നോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അല്ലടി അതെ, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നേ, സെൽഫോണ്. ചക്കരെ എന്നാ പിടി. താങ്ക് യു സർ. മോളോ എന്നാ നീ പിടിച്ചോ. ഇതാ കുട്ടി നീ പിടിച്ചോ. എന്നാ കുട്ടി നീ വെച്ചോ. എനിക്ക് വേണ്ട മുതലാളി, ഞാൻ ആരോട് സംസാരിക്കാനാ? അത് ശരിയാണ് മുതലാളി. ഞങ്ങളുടെ പറഞ്ഞാളും ഞങ്ങൾക്കും ഒരു ഫോൺ വാങ്ങിച്ചു തന്നൂടെ. നിങ്ങൾക്കൊക്കെ ആഴ്ചക്കാഴ്ച ശമ്പളം തരയല്ലേ, അത് വെച്ച് വാങ്ങിച്ചോടോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച സെൽഫോൺ സിമ്മും എന്റെ സിമ്മും CUG സ്കീമിൽ വാങ്ങിച്ചതാണ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാ 24 മണിക്കൂറും നമ്മൾ എല്ലാരും സംസാരിക്കാം സംസാരിക്കാം സംസാരിച്ചോണ്ടേ ഇരിക്കാം, കാശിന്റെ ചെലവില്ല. 24 മണിക്കൂർ ഇയാളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ ഇവളുമാരുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് ആര് സംസാരിക്കാനാ? മുതലാളിയമ്മ വെറുതെ ഇരിക്കുന്നേ, അവരുടെ അടുത്ത് സംസാരിക്കും. കഴുതകളെ എനിക്ക് പാര വയ്ക്കാൻ നോക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. Thank you.
അഖല്യേ, നീ വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് എന്റെ വീട്ടിലെല്ലാരും പറഞ്ഞു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. 50 പൗൺ സ്വർണ്ണമിട്ട് കാറും വാങ്ങിത്തന്ന് പിന്നെ ബിസിനസ്സിന് പൈസ തരുന്നുണ്ടെന്ന് ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് നിശ്ചയം വന്നിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ പറഞ്ഞു? അച്ഛനമ്മ എന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്. നമ്മളാ കല്യാണം കഴിക്കാൻ പോന്നെന്ന് പറഞ്ഞ് കൊച്ചിയിലെ ഒരു റൂം എടുത്ത് സന്തോഷിക്കാന്ന് പറഞ്ഞ് മാർഗഴി മാസത്തിലെ നായെ പോലെ കെഞ്ചിയില്ലേ? അതും വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ കേടത്തിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നില്ലാത്തവളെ നിന്നെ വെച്ചിട്ട് ഞാൻ ഒന്നില്ലാത്തവനല്ല. ഓ, ഞാൻ നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂടെ കിടന്ന് കുഞ്ഞിനെ പ്രസവിച്ച് നിന്റെ കൈയും കാലും തിരുമ്മി തന്ന് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ നിനക്ക് 50 പവൻ സ്വർണം തന്ന് കാറും വാങ്ങി തന്ന് നിനക്ക് ബിസിനസ് ചെയ്യാൻ ഞാൻ പണം തരണോ അല്ലേ? ഞാനൊരു പെണ്ണായി ജനിച്ച് പെണ്ണായി തന്നെ ജീവിക്കുകയാണ്. നീ ഒരാണായി ജനിച്ചു, അത്രേ ഉള്ളൂ. ഗുഡ് ബൈ. ഞാൻ ധൈര്യമായിട്ടിരിക്കണമെന്ന് എന്നോട് എപ്പോഴും അമ്മ പറയാറുന്നില്ലേ? എന്നിട്ടും ചില സമയത്തൊക്കെ എനിക്ക് പേടി വരുന്നുണ്ട്. ചേച്ചിയെ കാണാൻ അമ്മയെ പോലെ ഉണ്ട്. അയ്യോ, ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവന്റെ വേദന അതിന് മുമ്പ് ക്യൂ നിന്ന് ഒരുത്തിന് മാത്രമേ മനസ്സിലാകൂ. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഈ പച്ചയ്ക്ക് എന്റെ ഫീലിംഗ് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, ഇവനിത് എവിടെ പോയി തൊലഞ്ഞു? എപ്പോ വരുമെന്നും അറിയില്ല. അയ്യോ, ആ പച്ചേ, നീ എത്തിയോ? വാ വാ വാ. അയ്യോ, ഇംഗ്ലീഷോ തമിഴോ മലയാളമോ ചൈനീസോ തെലുങ്കോ, ഇതില് നീ പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാ ഭാഷകളും ഉണ്ട്. കുരങ്ങന്മാരെ, നിങ്ങൾ നന്നാവില്ലേടാ. 40-30 വർഷം തേഞ്ഞ് തേഞ്ഞില്ലണ്ടായി കിടന്നു. അല്ല, ഇതിലെ കാണാൻ പറ്റൂട്ടാലും എടോ, ചുമ്മാ വായി നോക്കി നിക്കാതെ ഉള്ളിപ്പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. അനിയ, വണ്ടി എടുക്ക. നിന്നോട് കൊറേ ആയിട്ടൊരു കാര്യം ചോദിക്കാന്ന് വിചാരിച്ചു. കാട്ടുപോത്തിന് സാരിയുറ്റ പോലെയല്ല നിന്റെ ഭാര്യ. അവളെ താൻ എങ്ങനെ അവിടെ കെട്ടിയേ? എന്നല്ല, എന്റെ തലവരെ എന്ന് പറയാം. മങ്കാത്ത അജിത്തിനെ പോലുള്ള ഞാനവിടെ, ധൂൾ സിനിമയിലെ സ്വർണ്ണാക്കെ പോലുള്ള അവളെവിടെ? അതാ ഞാൻ ചോദിച്ചേ, ആനയും ആടും എങ്ങനെ ഒന്ന് ചേർന്നു? അതിന് ഞാൻ ഫോട്ടോയും കണ്ടില്ല, അവളെയും കണ്ടില്ല. പെണ്ണ് കാണാൻ വേണ്ടി അവളുടെ നാട്ടിലേക്ക് ഞാൻ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു കിളവൻ തടഞ്ഞു നിർത്തി ഒരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ കണ്ടിട്ട് ഏതായി കരടി കുട്ടി എന്ന് ഞാൻ ചോദിച്ചു. അതിനാ കിളവൻ പറഞ്ഞു, ഇപ്പൊ നീ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നില്ലേ, ആ പെണ്ണാണ് ഇതെന്ന്. ആ പെണ്ണിന്റെ അപ്പനാണ് താനെന്നും പറഞ്ഞു. ഫോട്ടോയിൽ കാണാൻ തന്നെ ഇവളുടെ മുഖം ഇത്രയും വൃത്തികേടായിരിക്കുമ്പോ നേരിട്ട് കാണാൻ എങ്ങനെയിരിക്കുമെന്ന് ആലോചിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ 41 ചെറുക്കന്മാർ വന്ന് പെണ്ണ് കണ്ടിട്ട് കാർക്കിച്ച് തുപ്പിയിട്ട് പോയിന്ന്. 42-ാമനായി നീ വന്ന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവള് തൂങ്ങിച്ചാവും അത്രേ. അതുകൊണ്ട് അവൾ അപ്സെറ്റ് ആകാതിരിക്കാൻ വേണ്ടി നിന്നെ വഴിയിൽ തടഞ്ഞ് പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ മാത്രം വീട്ടിലേക്ക് വാ, അല്ലെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോന്ന് പറയാൻ വേണ്ടി വന്നാത്ര. ഇനിയിപ്പോ നിനക്ക് പെണ്ണിനെങ്ങാനും ഇഷ്ടപ്പെട്ട 10 ഏക്കർ സ്ഥലവും പോടപ്പെടാന്നുള്ള ബൈക്കും പണമായിട്ട് 2 ലക്ഷവും തരാന്ന് പറഞ്ഞു. നീ എന്താ പറഞ്ഞ? ഞാൻ പണമാണോ സൗന്ദര്യമാണോ വലുതെന്ന് ചിന്തിച്ചു. പണത്തിന് മാർക്ക് കൊടുത്തു. അങ്ങനെ ഇവിടെ കെട്ടിയത്. ഒരു കാര്യം, അവളെ കല്യാണം കഴിക്കുക മാത്രല്ല, അവളുടെ കൂടെ കടന്നുറങ്ങിയ ഒരു കൊച്ചിനുണ്ടാക്കില്ലേ? നിനക്കൊരു പ്രതിമ തന്നെ വെക്കണം പിച്ചേ. അതൊരു വലിയ കഥയാണ്. ഞാൻ ഫസ്റ്റ് നൈറ്റ് വയറു നിറച്ച് കള്ളു കുടിച്ച് പിച്ചേ. നിന്റെ ഫസ്റ്റ് നൈറ്റ് കഥ പിന്നെ കേക്കാം. ആദ്യം നമുക്കിത് കാണാം. വാ എടാ പച്ചേ,
എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടായെന്നുള്ള കാര്യം നീ അറിഞ്ഞ? നീ ചത്തട. ഇയാൾ എവിടെയോ കണ്ടുപോലെ ഉണ്ടല്ലോടാ. ആ, വിളിച്ചു നോക്കാം. ചേട്ടാ, ചേട്ടാ, അങ്കിൾ. ആരാടാ എന്നെ അങ്കിൾ എന്ന് വിളിച്ചത്? ആരാടാ? ഞാനാണ് അങ്കിള്. ഡാ, കോൾ മീ ചേട്ടൻ ഓൺലി, മനസ്സിലായോ? എടാ, നമ്മുടെ നിർമ്മല ചേച്ചിയുടെ ലവറാടാ. എന്താ ഇന്ന് ഡൂയിറ്റ് വരാത്ത? നമുക്ക് ഡൂയിറ്റ് വേണ്ടെന്ന് വിട്ടോ? ചേട്ടാ, സ്കൂൾ എൻട്രൻസിൽ ഐസ് വെക്കില്ലേ കൃഷ്ണമൂർത്തി, അയാളിന്ന് വന്നില്ല. അയാളുടെ നാട് എവിടെയാന്നാ കേട്ടെ, അതുകൊണ്ടാ കണ്ടിട്ട് പോവാന്ന് വെച്ചത്. അയാൾക്ക് നാട് വിടുന്നില്ലടോ. ഇങ്ങനെ നേരെ എടാ നിക്കടാ, ഞാനും പറഞ്ഞു തീർന്നില്ല. ഇങ്ങനെ നേരെ പോയെന്ന് വെച്ചോ, ലാസ്റ്റ് ലെഫ്റ്റ് കട്ടാവും, അവിടെ ഒരു അമ്പലം ഉണ്ടാവും, അയാള് കാണ്ടാ മൃഗം അവിടെ ഉറങ്ങായിരിക്കും. പോയിക്കോ. ഇതാ അവിടെ കിടക്കുന്നടാ. വാ വാ വാ, എന്താ വിശേഷം? എന്താട്ടാ, ഇന്ന് സ്കൂളിൽ അവിടെ കണ്ടില്ലല്ലോ. ഐസിന് വേണ്ടിയാടാ ഇത്ര ദൂരം വന്നേ? ഐസുകാരനെ കാണാനാ വന്നേ. എന്തോന്നാടാ, വേറെ എന്തെങ്കിലും കെറ്റപ്പിടി ചെയ്യണോ? ഓ പിന്നെ, ഇയാള് വലിയ പ്രേം നസീറല്ലേ, ഇതുവരെ ചെയ്തതൊക്കെ പോരെ. വീട്ടിലെ എന്നൊരു അബദ്ധം പറ്റി, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയുന്നു. എന്ത് കെട്ടപ്പാ വേണ്ടേ, പറയടാ. ഇവന്റെ വലിയച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് സ്കൂളിന് ലീവ് എടുത്ത്. ഞങ്ങളുടെ മാഷ് മാലയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ശവമായിട്ട് അഭിനയിക്ക്. ശവമായിട്ടെങ്കിലും നന്നായിട്ട് അഭിനയിക്കോ, അല്ല അതും കൊളവാക്കോ. എന്നാലും നിങ്ങൾ എന്നെ ഒരുപാട് കളിയാക്കുന്നു. അത് പോട്ടെ, പിന്നെന്താ സ്കൂളിൽ ഐസ് വെക്കാൻ വരാഞ്ഞ്? അയ്യോ, എന്തു പറ്റി ചേട്ടാ? ഇന്നലെ രാത്രി കളക്ഷൻ കൊടുത്തിട്ട് വരുമ്പോ ചരക്ക് ഇച്ചിരി അധികമായിടാ. കുറുക്ക് വഴിയിൽ വരുമ്പോ ലാറി വന്ന് ഇടിച്ചൂടാ. അയ്യോ, സൈക്കിൾ തകർന്നു, ഞാൻ അങ്ങനെ നിന്നു, എനിക്കൊന്നും ആയില്ല. സൈക്കിളില്ല, അതാ ചരക്കെടുക്കാൻ പോകത്തെ. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? കുമാരന്റെ ആക്രികടലായിട്ട് കാശ് വാങ്ങിക്കാൻ പോവാ? പിന്നെ അവന്റെ കടയിലെ ബെൻസുകാർ കൊടുത്താ പോലും അവൻ 10 രൂപ തരില്ല. ഇത് കൊടുത്താ അവൻ 50 തരാൻ പോന്ന്. ചേട്ടന്റെ സൈക്കിള് ഞങ്ങൾ റെഡിയാക്കിട്ട് കൊണ്ടുവരാം. ഡാ, സൈക്കിൾ കടയിൽ പോയി ചോദിച്ചൂടാ, ഞാൻ 300 രൂപ എന്നാ പറഞ്ഞെ. ചേട്ടൻ എവിടെ ഇരിക്കേ, ഞങ്ങൾ റെഡിയാക്കി കൊണ്ടുവരാം. നയ പൈസ ഇല്ല കയ്യിൽ, നയ പൈസ ഇല്ല. ചേട്ടാ, സൈക്കിൾ തകർന്നു പോയി. ഇത് ഐസ് വിൽക്കുന്ന കൃഷ്ണമൂർത്തിയുടെ ഒന്ന് റെഡിയാക്കി തരോ. മോനെ, ഐസ് വിൽക്കണവന്റെ സൈക്കിൾ ആയാലും ശരി, അരിച്ചാക്ക് വിൽക്കുന്നവന്റെ സൈക്കിൾ ആയാലും ശരി, 300 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ. പാവം ചെറിയ പിള്ളേരാണ് ചെയ്തു കൊടുക്കണേ. എടോ കഷണ്ടി, ഇനി ഇതിന് ഇടയ്ക്ക് കയറി ഇടപെട്ടാലുണ്ടല്ലോ, പിന്നെ നിനക്ക് ചന്തി വെക്കാൻ പോലും ഇടം കിട്ടത്തില്ല, മിണ്ടായിരുന്നോണം. ചേട്ടാ, നിങ്ങൾ റിപ്പയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ സ്പാനറിംഗ് കൊണ്ടുതാ, ഞങ്ങൾ റെഡി ചെയ്തോളാം. എന്തിനാ സ്പാനർ മാത്രമാക്കുന്നേ? ടയറും ട്യൂബും എന്റെ കടയും മൊത്തം അങ്ങ് എടുത്തു. അതിനാണല്ലോ ഞാൻ ലോൺ എടുത്ത് കട തുടങ്ങിയിരിക്കുന്നത്. എടുത്തില്ലെങ്കിൽ പോ. അതെ, ഒന്ന് വാന്നേ. അയ്യോ, എന്താടി ഭയങ്കര അർജന്റാ, ഒന്ന് വന്നിട്ട് പോന്നേ. ഓ, അവർക്ക് തിരക്കല്പം കൂടുതലാ തോന്നുന്നു. നിങ്ങൾ പോയില്ലെങ്കിൽ സാരില്ല, ഞങ്ങൾ പോയി റെഡിയാക്കി കൊടുക്ക. വേണ്ട മോനെ, എന്റെ ജോലി ഞാൻ തന്നെ നോക്കിക്കോളാം. എടോ കഷ്ണി, കഷ്ണ ചേട്ടാ, ഒരു 5 മിനിറ്റ് എന്റെ കടയൊന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ ഇങ്ങി വരാം. എന്നാ ശരി, പോയിട്ട് വാ. താൻ ഡെയിലി ഇവിടെ വന്നിരുന്നു. നിങ്ങൾക്ക് പണിയറിയാലോ, പെട്ടെന്ന് സ്പാൻ എടുത്ത് പണിയാൻ നോക്ക്. അയ്യോ, 5 നിമിഷത്തിൽ അങ്ങേര് വരാന്ന് പറഞ്ഞല്ലോ. 5 മിനിറ്റോ? പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. ചേട്ടാ, 5 മിനിറ്റിൽ വരാന്നാ പറഞ്ഞിട്ടുള്ളത്? അവനങ്ങനെ പറഞ്ഞിട്ടേ പോവുള്ളൂ. എത്ര നാളെ ഇത് കാണാൻ തുടങ്ങിട്ട്. എടോ, ഒരു അമ്പലത്തിൽ കടന്നൂടെ, എന്തിനാ അമ്പലം അമ്പലമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? സൈക്കിൾ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാടാ കാശിലത്? എങ്ങനെയാ ചെയ്തേ? ഏ ഐസ്, അറിവുണ്ടെങ്കിലേ കലണ്ടർ ഇല്ലാതെ തന്നെ ഡേറ്റ് പറയാം. അത് ശരി തന്നെയാ, നല്ല പിള്ളേരാണ്ടാ. ഇടി, ഇന്നലെ രാത്രി ഉണ്ടല്ലോ, ശിവകാർത്തികേയൻ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. വന്നിട്ട് എന്താ പറഞ്ഞു? വന്നിട്ട് രജനി മുരുകന്റെ പടം കണ്ടോന്ന് ചോദിച്ചു. ചേട്ടാ, ചേട്ടാ, എല്ലാവർക്കും ഒരു ഐസ് തരൂ.
ഇതാ ചേട്ടാ കാശ്. ഐസേട്ടാ ഐസേട്ടാ, അവരെടുത്ത് കാശ് വാങ്ങല്ലേ. അവര് വാങ്ങിയ എല്ലാ ഐസിനും കാശ് ഞാൻ തരാം. ഞങ്ങൾ വാങ്ങിയ ഐസിന്റെ കാശ് അയാളുടെ നിന്ന് വാങ്ങണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാം ചേട്ടാ. കാശ് വാങ്ങല്ലേ, അവര് വാങ്ങിയ എല്ലാ ഐസിനും ഞാൻ കാശ് തരാം. ഇതെന്റെ ജീവിത പ്രശ്നമാണ്. എടി, അവൻ തന്നെ പൈസ കൊടുക്കട്ടെ, നമുക്ക് ഈ കാശ് കൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാം. ശരി, അയാളുടെ നിന്ന് കാശ് വാങ്ങിക്കോ, വാടി നമുക്ക് പോവാം. ഇരുപത് രൂപ കൊടുക്ക്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എന്തിനാ നിന്നോട് ക്ഷമിക്കുന്നേ? ഈ വയസ്സിൽ ജയത എപ്പോഴാ നീ ചെയ്യുന്നേ? നാളെ നിനക്കൊരു ജലദോഷോ പനിയോ വന്ന രസമുണ്ടാക്കി തരാൻ ആള് വേണ്ടേ? ലാവ് ചെയ്ത് കല്യാണം കഴിക്കുമോനെ? ചേട്ടാ, രസത്തിന് വേണ്ടി ആരെങ്കിലും കല്യാണം ചെയ്യോ? കടയിൽ കാശ് കൊടുത്താ എല്ലാ രസവും ഒരു തൈര് പാസ്സൽ കിട്ടി തരും. ശരി ശരി, കാശ് കൊണ്ടാ. എന്റെ അടുത്ത് 10 പൈസ അല്ല ഏട്ടാ. ആയിസിന് കാശ് കൊടുക്കാൻ നിനക്ക് കഴിവില്ല. നിനക്ക് നിനക്ക് എങ്ങനെ പോരാ? അടിക്കേട്ടാ അടിക്ക്. നിർമ്മലയ്ക്ക് വേണ്ടി കൈകുത്തു മാത്രല്ല കത്തികുത്തും ഞാൻ വാങ്ങാൻ തയ്യാറാണ്. അടിക്ക്. പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം അനുരാഗ വിലോചനനായി. പെണ്ണൊരുത്തി മോട്ടുയലി പോലെ പയ്യനൊന്ന് ഇതുപോലെ ലവ് പറഞ്ഞ് ഒരു നീള ജോടി ജോടിയായി അലയണ് ഇത് കണ്ടാൽ അടിമനം എരിയണ്. പൊള്ളുന്ന നെഞ്ചില് പൊള്ളാണ് ചൊല്ലണ് പ്രേമപ്പനി പടർന്ന് നീ കിടന്ന് ചാവണ്. പൊള്ളുന്ന നെഞ്ചില് പൊള്ളാണ് ചൊല്ലണ് പ്രേമപ്പനി പടർന്ന് നീ കിടന്ന് ചാവണ്. കരുമാങ്കരുവരോ കളറായ ഫിഗറിനോ വന്ന് കൊറുക്കണുണ്ടേ കല്യാണ കാതല്. ഫിഗറിനോ പപ്പാവി പയ്യനോ വന്ന് തലയണുണ്ടേ കള്ളക്കിനാവുകൾ. കോമടിയാൽ പിറന്നു വീണു കോമണടിയിൽ വീണു ചാവൽ. കോമടിയാൽ പിറന്നു വീണു കോമണടിയിൽ വീണു ചാവൽ. പ്രേമത്തിന് റെസ്പോൺസേ ഇല്ലേ നിന്റെ പ്രേമമെന്ന് ടൈം പാസിനല്ലേ. പൊള്ളുന്ന നെഞ്ചില് പൊള്ളാണ് ചൊല്ലണ് പ്രേമപ്പനി പടർന്ന് നീ കിടന്ന് ചാവണ്. പ്രേമപ്പനി പടർന്ന് നീ കിടന്ന് ചാവണ്. ചാർജിന് മുത്തം കൊടുക്കണ കാലം ഇത്. 80 വയസ്സ് കിളവനും ഡ്യൂട്ട് പാടണ നേരം ഇത്. 50 രൂപ റീചാർജിന് മുത്തം കൊടുക്കണ കാലം ഇത്. 80 വയസ്സ് കിളവനും ഡ്യൂട്ട് പാടണ നേരം ഇത്. കൊഞ്ച് കുണുങ്ങണ നാരിയ നാര് കെട്ടിക്കൊടുക്കണ കാലം ഇത്. കൊഞ്ച് കുണുങ്ങണ നാരിയ നാര് കെട്ടിക്കൊടുക്കണ കാലം ഇത്. കാമന്തലയിൽ കയറി വന്നു നാ സ്നേഹം താഴെ വീണുടച്ച്. കാമന്തലയിൽ കയറി വന്നു നാ സ്നേഹം താഴെ വീണുടച്ച്. പൊള്ളുന്ന നെഞ്ചില് പൊള്ളാണ് ചൊല്ലണ് പ്രേമപ്പനി പടർന്ന് നീ കിടന്ന് ചാവണ്. പൊള്ളുന്ന നെഞ്ചില് പൊള്ളാണ് ചൊല്ലണ് പ്രേമപ്പനി പടർന്ന് നീ കിടന്ന് ചാവണ്. കരുമാങ്കരുവരോ കളറായ ഫിഗറിനോ വന്ന് കൊറുക്കണുണ്ടേ കല്യാണ കാതല്. ഫിഗറിനോ പപ്പാവി പയ്യനോ വന്ന് തലയണുണ്ടേ കള്ളക്കിനാവുകൾ. കോമടിയാൽ പിറന്നു വീണു കോമണടിയിൽ വീണു ചാവൽ. കോമടിയാൽ പിറന്നു വീണു കോമണടിയിൽ വീണു ചാവൽ. പ്രേമത്തിന് റെസ്പോൺസേ ഇല്ലേ നിന്റെ പ്രേമമെന്ന് ടൈം പാസിനല്ലേ.
പൊള്ളുന്ന നെഞ്ചില് പൊള്ളാണ് ചൊല്ലണ് പ്രേമ പനി പടർന്ന് നീ കിടന്ന് ചാവണ് പ്രേമ പനി പടർന്ന് നീ കിടന്ന് ചാവണ്. എന്താടി നീ ഇങ്ങനെ കാലിലെ പാദസരം ഇങ്ങനെ വല്ലാതെ നോക്കുന്നേ? ഒരു ദിവസം ഫുൾ നൈറ്റ് നോക്കിക്കൂടെ? ഞാൻ നൈറ്റ് ഡ്യൂട്ടി നോക്കുന്നത് പിന്നെയാവാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൂടെ കൂടെ നൈറ്റ് ഡ്യൂട്ടി നോക്കുന്നുണ്ടല്ലോ. എന്നാണ് മുതലാളി ശ്വാസം പിടിച്ചാകുന്നത് എനിക്കറിയില്ല. അവരുടെ ശക്തിക്ക് ഒറ്റ പ്രാവശ്യം രണ്ടല്ല മൂന്ന് പേരെ വേണമെങ്കിൽ നോക്കൂ അവര്. എന്താടി അറിയാതെ പോയതാ, സോറി. സാരമില്ല, പോയി ബാത്റൂമിൽ പോയി കഴുകു. ദൈവമേ, ഇപ്പോഴും പോലെ തന്നെ എപ്പോഴും എന്നെ ജോളിയായിട്ട് വെച്ചേക്കണം. ഹലോ, മോളെ എത്ര നാളാ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കും മോളെ. ജീവിതം തന്നെ ഒരു മത്സരത്തിലല്ലേ മോളെ, ഒരു നല്ല കാര്യത്തിലല്ലേ വന്നിരിക്കുന്നത്. നിന്നെ എന്റെ മകനെ കല്യാണം കഴിപ്പിക്കാനാണ് തീരുമാനിച്ച വന്നിരിക്കുന്നത്. നിന്നെ എന്റെ മകൻ ചെറുപ്പത്തിൽ കണ്ടതാ, ഇപ്പൊ എങ്ങനെയുണ്ടാവും അവൻ സങ്കല്പിക്കുകയാണ്. താലി കെട്ടുമ്പോ കണ്ടാ മതി എന്നാ അവൻ പറയുന്ന. അമ്മാവ, നിങ്ങളും ഞങ്ങളെ കൈവിട്ടു എന്ന് വിചാരിച്ചതാ, പക്ഷേ ഈ കാര്യം പറയുമ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട്. അതിലൊരു കുഴപ്പമുണ്ട്. എന്തായാലും പറഞ്ഞോളൂ. ഇത് കേൾക്കുമ്പോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. മകളുടെ കല്യാണത്തിന് ഞങ്ങൾ 400,000 രൂപ കടം വാങ്ങിയതാ. അത് തിരിച്ചടയ്ക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നിന്റെ അമ്മാവന് മാസം 4,000 രൂപ ശമ്പളമുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ചെലവിന് മാത്രം തികയുന്നില്ല. ഇവളുടെ കാതിലും കഴുത്തിലുള്ളതൊക്കെ പണയം വെച്ച് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാം. നിങ്ങൾ 2,00,000 രൂപ റെഡിയാക്കി തന്നാ കടമൊക്കെ അടച്ച് മാല മാറ്റിയിട്ട് സിമ്പിളായി കല്യാണം നടത്താം. ഞങ്ങളെ കൊണ്ട് 2,00,000 രൂപയൊക്കെ എങ്ങനെ പറ്റും? ഒരിക്കലും സാധിക്കില്ല. അത് കഷ്ടം തന്നെയാണെന്ന് അറിയാം, പക്ഷെ മകന് വേറെ പെണ്ണിന് വേണ്ടാന്ന്. കടം അടയ്ക്കാതെ നിന്നെ കല്യാണം കഴിക്കാനാവോ? ഞങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ കടം അടയ്ക്കാൻ സാധിക്കുമോ? ഞാൻ എങ്ങനെയെങ്കിലും 2,00,000 രൂപ റെഡിയാക്കി തരാം. ബാബു, നിനക്കെന്ത് ഭ്രാന്താ? 2,00,000 രൂപ എങ്ങനെ റെഡിയാക്കാനാ? ബാബു, നിന്നെ കൊണ്ട് പറ്റുന്ന പറഞ്ഞു എങ്ങനെയടാ? ഞാൻ പഠിക്കുന്ന സ്കൂളിൽ നിറയെ കുട്ടികളുണ്ട്, നിറയെ ടീച്ചേഴ്സും ഉണ്ട്, എനിക്കറിഞ്ഞ ഫ്രണ്ട്സുകളും ഉണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അവരെ ഇന്ന് കാശ് വാങ്ങിച്ച് ചേർത്ത് വെച്ച് ഈ കല്യാണം നടത്താം. നീ പറയുന്നൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു വിശ്വാസം കിട്ടിയ മാതിരിയുണ്ട്. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മക്കളെ. കല്ലാണെങ്കിലും ദൈവമാകാം, മനുഷ്യനായാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്.
മോനെ ബാബു, 200,000 രൂപ എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത് ഉണ്ടാക്കാന്ന് വിചാരിക്കുക. ആദ്യം നീ ലോകത്തിനെ പറ്റി മനസ്സിലാക്കിക്കോ. ഒരു ടീ ഹോസ്റ്റലിൽ കുടിക്കണമെന്ന് വിചാരിച്ചാ ഒരു മണിക്കൂർ അവൻ പറയുന്നൊക്കെ കേട്ട് തലയാട്ടി നിൽക്കണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അവന്റെ കയ്യിൽ അടിമയായി നിൽക്കണം. ചേട്ടാ, അഡ്വൈസ് എന്ന് പറയുന്നേ ആണുങ്ങൾ സിനിമയിൽ പൊക്കിള് കാട്ടുന്ന പോലെ. ആർക്കും അത് ഇഷ്ടമല്ല. കാര്യം എന്താന്ന് പറ. ഇതിലൊന്നും ഒരു കുറവുമില്ല. നിന്റെ ജീവിതം നന്നാവണമെങ്കിൽ 200,000 രൂപ ഉണ്ടാക്കി തന്നെ ആകണം. ഇത് പൊറോട്ടയൊന്നുമില്ല, തിരിച്ചു മറിച്ചു ഇടേ. ക്വാർട്ടർ പോലുള്ള ഒരു ചെക്കൻ എന്നെ കളിയാക്കുന്നു. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സിനിമാ ഹീറോസിന്റെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവര് ചെയ്യില്ലേ? മോനെ ബാബു, നിന്റെ അച്ഛനമ്മയുള്ള കാലത്ത് രത്നസമയുടെ കമ്പനിയിലെ ജോലി ചെയ്തേ. അവരോട് ചോദിച്ചാൽ എന്താ? കടനായിട്ട് ചോദിക്കാന്നല്ലേ പറഞ്ഞേ. എനിക്കെന്തോ 200,000 രൂപ റെഡിയാക്കി ഈ കല്യാണം നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇല്ല. പരിശ്രമിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് അത്. നമസ്കാരം. ബാബുവിന് ചേച്ചി അഖിലയ്ക്ക് കല്യാണമാണ്. താങ്കൾ 200,000 രൂപ കടം കൊടുത്താ ജോലി ചെയ്ത് അടച്ചേക്കാം. ആരാ നീ? നീ ആരാണെന്നാ ചോദിച്ചത്? ഐസ് വിൽക്കുന്നവനാ. ചെരുപ്പാണെങ്കിൽ പടിക്ക് പുറത്തും പരുപ്പാണെങ്കിൽ അടുക്കളയിൽ ഇരിക്കണം. അവില്ല, നീ മാത്രം അകത്ത് വാ. പോ മോളെ. ഇരിക്കുമോളെ. താങ്ക് യു സർ. വീട്ടില് ഇത്രയും വലിയൊരു ഓഫീസ് പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ. നീ ആദ്യമായിട്ട് വരയില്ലേ? അത് പിന്നെ, നിനക്ക് പണം വേണമെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചിരിക്കാലോ. എന്തിനാ ഇതുപോലത്തെ ആൾക്കാരൊക്കെ വിളിച്ചോണ്ട് പറഞ്ഞേ? നിനക്ക് ഞാൻ തരില്ലേ? നമ്മളെ ഒരുപാട് നന്ദി മുതലാളി. എന്റെ വീട്ടിലത്തെ പെണ്ണല്ല നീ. നിനക്കൊരു കല്യാണമാണെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ ജോലിക്ക് വരാം. നാണം കണ്ടില്ലേ, കല്യാണം എന്ന് പറഞ്ഞ ഈ പെണ്ണുങ്ങൾക്ക് എവിടെ തന്നെ നാണം വരുന്നെന്ന് അറിയില്ല. നല്ല കാര്യം വീട്ടിൽ എന്റെ ഭാര്യയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാശ് കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ശരി, അപ്പൊ നീ പുറപ്പെടും മോളെ. സർ, ഈ പണം ഞാൻ രാവും പകലും നോക്കാതെ അധ്വാനിച്ച് ഒരു വർഷത്തിനുള്ളിൽ വീട്ടിൽ കൊള്ളാം. ഒരു വർഷം എന്തിനാ മോളെ കിടന്ന് കഷ്ടപ്പെടുന്നേ? നീ വിചാരിച്ചാലേ ഒരൊറ്റ രാത്രി മതിയാവും. ഞാനിപ്പോ എന്ത് പറഞ്ഞാ ഇവള് ഇത്രയും ദേഷ്യപ്പെട്ടു പോന്നെ? പണം ചോദിച്ചിട്ട് തെല്ലെന്ന് പറഞ്ഞപ്പോ ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നേ? പിന്നെ ബാബു, അയാൾ നിന്റെ ചേച്ചിയെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞു. അല്ലേ, ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ എന്താ? പാണ്ഡ്യാ, ആള് വളർന്നാ പോരാ, അറിവും വളരണം. ഞാനും അതന്നെയല്ലേ ചോദിക്കുന്നേ. ആ നൂൽ കമ്പനിയിൽ ഡേ നൈറ്റ് ഷിഫ്റ്റ് എന്ന് മാറി മാറിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ. പണം തരാണെങ്കിൽ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്തൂടെ? ബാബു, നിന്റെ ചേച്ചിയുടെ കളിയെല്ലാം മനോഹരമായിട്ട് നടക്കും. പണം ഞങ്ങൾ ഏർപ്പാട് ചെയ്തോളാം. നീ വീട്ടിൽ പോ. പോ. എങ്ങനെയേട്ടാ? കക്കാൻ പോവാ. വെറുതെ പറഞ്ഞാടാ. ഞങ്ങൾ നോക്കിക്കോളാന്ന് നീ പുറപ്പെട്ടല്ലേ. തിരുവള്ളൂർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ അതേപോലെ കേക്കു അത്രേ. അതുപോലെ നമ്മുടെ കൃഷ്ണമൂർത്തി ചേട്ടൻ പറഞ്ഞ നമ്മൾ അത് അനുസരിക്കണം. നീ പോ ബാബു. നീ പോടാ. ചേട്ടാ, ഇങ്ങനെ രാത്രി ഉറക്കൊഴിഞ്ഞാൽ രാവിലെ ഐസ് വിൽക്കാൻ പോണ്ടേ? ഡേ, ചുമ്മാ കണ്ടതെല്ലാം പറഞ്ഞോണ്ടിരിക്കലടാ. ചേട്ടാ, എന്തിനാ കൈത്തട്ടിയിട്ട് മുത്തുശ്ശനെ എണുപ്പിക്കുന്നത്? ഡ്രോയൊക്കെ തുറന്നു കിടക്കണം, പണം ഉണ്ടാവോ? ഇതില് നോക്ക് ചേട്ടാ. ഇതാണ് ആപ്പിൾ കമ്പ്യൂട്ടർ. ഇവിടെ ഒന്നുമില്ലടാ, നമുക്ക് വേറെ മുറിയിൽ നോക്കാം.
ഒന്നുമില്ലടാ. വീണ്ടും ശ്രമിച്ചു നോക്കട്ടാ. തുറക്കാൻ പറ്റില്ലേ? അവന്റെ ഭാര്യ കണ്ട് നമുക്ക് അസൂയയില്ല, അവന്റെ തലമുടി കാണുമ്പോഴാണ് അസൂയ തോന്നുന്നേ. എന്താണ് എന്നെക്കാളും വലിയ കഷ്ണ്ടിയാണല്ലോ ചേട്ടാ. വിഗ് വെച്ചാ നിങ്ങൾ ഇതേപോലെ ഗ്ലാമർ ആവൂട്ടാ. നമുക്ക് എടുത്താലോ? ഉണ്ടാവടാ. ചോ മിണ്ടാതെ വേം വേടാ. ഒന്നും കിട്ടില്ല. നോക്കി പതുക്കെ സ്വർണമൊക്കെ എടുത്തോണ്ട് പോയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്റെ ടോപ്പാ മുടി എടുത്തോണ്ട് പോയി കളഞ്ഞല്ലോ. ആരായിരിക്കും ഈ പണി ചെയ്തത്? പെറ്റ തള്ളയായ ഞാൻ അറിയാണ്ട് ഇത്ര വലിയൊരു കഷണ്ടിയോ? ആ എല്ലാരും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളെ നമ്പ്യാരോടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഏട്ടാ, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇയാളുടെ കൂടെ ജീവിക്കില്ല. എന്റെ മകളെയും കൂട്ടിക്കൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരാ. നിക്ക് മോളെ, ധൃതി കൂട്ടില്ലടി. എല്ലാം കൊടക്കാമത്തേമാര് സംസാരിക്കില്ലടി മോളെ. ഏട്ടൻ എന്താ ഈ പറയുന്നേ? ഈ മനുഷ്യൻ എന്നെ കല്യാണം കഴിച്ചിട്ട് 20 വർഷമായി. ഇയാൾക്ക് കഷണ്ടിയാണെന്ന കാര്യം എന്നോട് മറച്ചിരിക്കല്ലേ? അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനാവോ? അത് തന്നെയാ മോളെ ഞാനും ചോദിക്കുന്നേ. 20 വർഷമായി എന്റെ മോളുടെ കൂടെ ജീവിക്കല്ലേ നീ? അവന്റെ കഷണ്ടിയെ കുറിച്ച് പോലും നിനക്കറിയില്ലെങ്കി പിന്നെ എന്റെ ജീവിതാ നീ ജീവിച്ച ഇത്രേ നാൾ? എന്റെ മോൻ എന്ത് സന്തോഷാ നീ കൊടുത്തേ? കഴുത്ത് അറക്കും ഞാൻ തള്ളേ. ഇപ്പൊ ചേച്ചി ഒരു തീരുമാനം പറയും. ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഒരു നിമിഷം ജീവിക്കില്ല. എന്താ അളിയാ പെങ്ങള് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ഒരു മറുപടി കൊടുക്ക്. ചെറിയതായിട്ടൊരു കാര്യം ഞാൻ മറച്ചു. ഈ കഷണ്ടി തലയൊക്കെ കണ്ടിട്ട് ഒരു ഭർത്താവിന് ഭാര്യ പിരിഞ്ഞു പോണെങ്കി ഈ നാട്ടില് മുഖ്യാറ ആണുങ്ങള് ഭാര്യയില്ലാതെ ജീവിക്കണം. ശരി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എല്ലാരും എന്നോട് ക്ഷമിക്കി. മോളെ, അളിയമ്മന്ന് ഇത്ര താഴ്ന്നു വന്ന് മാപ്പ് ചോദിക്കുന്നില്ലേ? മാപ്പ് കൊടുത്ത് അംഗീകരിക്കും മോളെ. ഇങ്ങനെ മാപ്പ് പറഞ്ഞാലൊന്നും മതിയാവില്ല. ഇനിയിപ്പോ തലകുത്തി മറിയാൻ പറയോ? ശരി, വേറെ എന്താ ചെയ്യാ ചേട്ടത്തി? ഇനി ഒരിക്കലും ഇയാള് വിഗ് വെക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അയ്യോ, ഈ ശിക്ഷ ഭയങ്കര കഷ്ടമാണല്ലോ. ഇതാണ് നിങ്ങളുടെ പണിഷ്മെന്റ്. ഇതിന് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്റെ മകൾ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പോവും. വാടി. എക്സ്ക്യൂസ് മീ സാർ. മിസ്റ്റർ രത്നസ്വാമി. Yes. Sir, wig order ചെയ്തില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ എപ്പോഴാ വിഗ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക? സോറി സാറേ, വിഗ് ക്യാൻസൽ. ഗോപി, നീയാണ് ഇതിന് പറ്റിയ ആള്. എന്തിനാ നീ പേടിക്കുന്നേ? പേടിക്കുന്നതിന് പായസം വിഷമായിട്ട് തോന്നുന്നു. ഇന്നാ ഇതിൽ മൂന്നാമത്തെ തെരുവ് നോക്ക്. കട്ടിലൊരു കുട്ടിയെ കണ്ടോ? അതെ, അടുത്തൊരു മുത്തശ്ശനും കടന്നുറങ്ങുന്നുണ്ട്. ചേട്ടാ, ആ വയസ്സിനെ കിഡ്നാപ്പ് ചെയ്യാം. വയസ്സിന് ആവശ്യമില്ല. കുട്ടീനെ തട്ടിക്കൊണ്ടു പോണത് തെറ്റല്ലേ? നമ്മൾ തെറ്റായ കാര്യത്തിനാണോ കടത്തുന്നത്? നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാട്ടാ. ചെയ്യുന്ന ജോലിയിൽ പേടി ഉണ്ടെങ്കിൽ അത് ശരിയായി വരില്ല. അതുകൊണ്ട് കുട്ടിയെ നമ്മൾ പൊക്കുന്നു, ആ കുട്ടിയുടെ അച്ഛനും അമ്മേനും വിളിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള പണം ചോദിക്കുന്നു, കാശ് വാങ്ങിച്ചിട്ട് കുട്ടിയെ കൊടുക്കുന്നു. നിങ്ങൾ എത്ര ഈസി ആയിട്ടാ പറഞ്ഞ്. ഈസി ആയിട്ട് പറഞ്ഞ പോലെ ഈസി ആയിട്ട് ചെയ്യാമടാ. വാട, ഓപ്പറേഷൻ തുടങ്ങാം. ചേട്ടാ, ഞാൻ വിളിക്കുമ്പോ തന്നെ കുട്ടി എന്റെ അടുത്തേക്ക് വരുമോ ചേട്ടാ? വിളിച്ച ഉടനെ വരാൻ. കുട്ടി നിന്റെ കുട്ടിയാ? നീ ആ കുട്ടിയെ കൊഞ്ചി വിളിക്കണം. ആ മുത്തശ്ശൻ കണ്ടെങ്കിലോ? മദ്രാസിലേക്ക് പോകാനുള്ള വഴി ചോദിക്ക്. ആ വയസ്സിന് മദ്രാസിലേക്ക് പോകാനുള്ള വഴി അറിയോ ചേട്ടാ? പാണ്ഡ്യ, നീ മിണ്ടാതിരിക്കേ ചേട്ടാ. ഈ കുട്ടി എങ്ങാനും പെട്ടെന്ന് കറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഉടനെ പകരത്തിനായി നീയും കറഞ്ഞൊന്ന്. മുത്തശ്ശി വൈദ്യമാണോ? അല്ല, ഭാഗ്യരാജ് വൈദ്യം. കോപ്പി, തർക്കോത്തരം പറയാതെ വേഗം ചെല്ലടാ. എന്തിനാടാ വെറുതെ നിന്റെ കൂട്ടുകാരനെ കുഴപ്പത്തിലാക്കുന്നേ? ഗോപി,
കൈ കൊടുക്കുന്നതും കൈ വിടുന്നതും നല്ല സുഹൃത്തുക്കളെ ചെയ്യുള്ളൂ. ഓ, ഓൾ ദ ബെസ്റ്റ്. ഭദ്രമായിട്ട് പോയിട്ട് വാ. ഈ വെയിലത്ത് നമുക്ക് തന്നെ കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. ഈ കിഴവനാണെങ്കിൽ എ സിയിൽ ഉറങ്ങണ പോളിയാണെന്നുള്ള നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത്. Success. ഓട് ഓട്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ആൽക്കഹോളിക് കൺസംപ്ഷൻ ആൻഡ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സേട്ടന്റെ ഇന്ന് വാടകയ്ക്ക് എടുത്ത ഫോൺ എവിടെ? ഇന്നാ ലൈന് കിട്ടിയതും എങ്ങനെ സംസാരിക്കണ്ടേന്ന് ഒന്ന് ട്രയൽ നോക്കിയേ. ഹലോ, ഞാൻ കൃഷ്ണമൂർത്തി സംസാരിക്കുന്നു. തനിക്ക് വിവരമുണ്ടോ? തന്റെ പേര് താൻ തന്നെ എന്തിനാ പറയുന്നത്? ഞാനല്ലേ സംസാരിക്കുന്നത്. എന്റെ പേര് പറയാതെ അമ്മൂമ്മയുടെ പേര് പറയാൻ പറ്റുമോ? മുടിയില്ലാത്തവൻ മണ്ടനാണെന്ന് സത്യമാക്കില്ലേ? മുടിയില്ലാത്തവനൊക്കെ അറിവാളി എന്നാ പറയാറ്. അതൊക്കെ നിങ്ങളുടെ നാട്ടില്. ഞങ്ങളുടെ നാട്ടിലെ മുടിയില്ലാത്തവനൊക്കെ മണ്ടന. ഇപ്പൊ എന്താണ് എന്റെ ഒറിജിനൽ പേര് പറയാതിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ മാറ്റി പറയാം കേട്ടോ. ഞാൻ മൂർത്തികൃഷ്ണ സംസാരിക്കുന്നേ. നിങ്ങളുടെ മള ഞങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന്, അതായത് കിഡ്നാപ്പാണ് ചെയ്തത്. തനിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ മൂന്ന് പേര് കൂടെ ചേർന്ന ചെയ്തത്, ഒരു താടിക്കാരനും രണ്ട് ചെറിയ കുട്ടികളും. ചേട്ടാ, ചേട്ടൻ എന്താ വട്ടി പിടിച്ചോ? ചേട്ടൻ നമ്മളെല്ലാരെയും കൊടുക്കുന്നാണല്ലോ തോന്നുന്നേ. വലിയ മനുഷ്യനാണെന്ന് വിചാരിച്ച താനെന്താ ഇങ്ങനെ ചെയ്യുന്നേ? മട്ടൻ ബിരിയാണി വേണം. മട്ടൻ ബിരിയാണിയോ? ലെമൺ റൈസിന് പോലും പൈസ ഇല്ല, പിന്നല്ലേ മട്ടൻ ബിരിയാണി. ഞാനൊക്കെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് കൊറേ കൊല്ലങ്ങളായി. ഇത് വിടില്ലെന്ന് തോന്നു. ഗോപി, നിന്റെ കയ്യിൽ കാശെങ്ങനെ ഉണ്ടോ? ഡോ, ഇത്രയും വലിയ ആളായ നിങ്ങളുടെ അടുത്ത് തന്നെ പൈസ ഇല്ലെങ്കിൽ എന്നെ പോലത്തെ ചെറിയ കുട്ടിയായ അവന്റെ അടുത്ത് എങ്ങനെ പൈസ ഉണ്ടാവാനാ? ഏ, നിന്നെ പോലെ ചെറിയ കുട്ടിയോ? ഇതിന്റെ അടിയിലുണ്ടായിരുന്നേ. നേരം ശരിയല്ല. ഡേ, ഈ കുഞ്ഞിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്. അതിന് എന്തെങ്കിലും പറ്റി നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. ചേട്ടാ, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. ചേട്ടാ, നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. നെക്സ്റ്റ് പ്ലാൻ എന്താ പറയേട്ടാ? നെക്സ്റ്റ് പ്ലാൻ എടാ, ആദ്യം ഈ കുട്ടിയെ കൊണ്ടുപോയി വീട്ടിൽ വിട്ടിട്ട് വാടാ. ഗോപി, നീ പോടാ. പോകാൻ പിന്നെന്തായി? പോന വഴിക്കൊക്കെ ഈ കുട്ടി മട്ടൻ ബിരിയാണി വേണമെന്ന് എന്നെ ഒരു വഴിയാക്കി. ചേട്ടാ, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഇനിയൊരു വെഗ് ഒഴിക്കേ. അതല്ലേട്ടാ, പണത്തിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ചരക്ക് ആവശ്യത്തിനുണ്ട്, പിന്നെ എന്തിനാ പണം? ചേട്ടാ, ബാബുന്റെ ചേച്ചിന്റെ കല്യാണത്തിന് 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞില്ലേ, അതിന് എന്താ ചെയ്യാ? എടിഎം എടുക്കാൻ പണം. നിന്റെ അടുത്ത് എടിഎം കടക്കുണ്ടോ? അതിർക്കട്ടെ, അതിൽ പണം ഉണ്ടോ?
എടിഎം കാർഡാ, എനിക്ക് റേഷൻ കാർഡേ ഇല്ല. പിന്നെ എങ്ങനെയാ താൻ എടിഎമ്മിലെ പൈസ എടുക്കാന്ന് പറഞ്ഞേ? ദിവസം നിങ്ങൾ പത്രം വായിക്കാറില്ലേ, എടിഎം തല്ലി തകർത്ത് പണം എടുക്കുന്നൊന്ന്, അങ്ങനെ തന്നെ. ചേട്ടാ ഇത് തെറ്റല്ലേ? തെറ്റെവിടെ ഇരിക്കട്ടെ ചേട്ടാ, നമുക്ക് രത്നസ്വാമിന്റെ വീട്ടു വീരുവാണ് തുറക്കാൻ പറ്റിയോ? ഇതല്ലാതെ ഗവൺമെന്റ് എടിഎം മെഷീൻ നമ്മളെങ്ങനെയാ തുറക്കുന്നേ? അതല്ലാതെ അവിടെ കാവലിന് ആളുണ്ടാവുമല്ലോ. ഗവൺമെന്റ് മെഷീൻ കണ്ട് തല്ലി പൊളിച്ചെടുക്കാം അല്ലേ? കാവലിനൊരു പൊട്ടിച്ചേർക്കൻ ഉണ്ടായിരിക്കും അവിടെ, നാളെ പ്ലാൻ ചെയ്യുന്നു, പൊട്ടിച്ചെടുക്കാം. ചേട്ടാ ഇത് വേണ്ട ചേട്ടാ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഡേയ് പേടിക്കാതരാ, ആൾക്കാരില്ലാത്ത സമയത്ത് നമ്മുടെ പണി തുടങ്ങാം. ബാബുവിന്റെ ചേച്ചിയുടെ കല്യാണം വേണോ വേണ്ടേ? അപ്പൊ ഞാൻ പറയുന്ന കേക്ക്. എന്താ ചേട്ടാ ആൾക്കാരെല്ലാം വന്നിട്ട് പോയോണ്ടിരിക്കുന്നേ? എടിഎം വേണമെങ്കിൽ ആൾക്കാർ വരും പോവും. പിന്നെ എങ്ങനെയാ? വെയിറ്റ് ചെയ്ത് മോഷ്ടിക്കടാ. അപ്പൊ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരാമായിരുന്നു. അതാണ് തെറ്റ്, കുറച്ചു നേരം വാച്ച് ചെയ്യണം. അകത്ത് കയറിയ ഉടനെ ക്യാമറ തല്ലി പൊളിച്ചെടുക്കണം. നമ്മുടെ അടുത്ത് ക്യാമറ ഇല്ലല്ലോ ചേട്ടാ. വിഡ്ഢേ, എടിഎമ്മിന്റെ ഉള്ളിലുള്ള ക്യാമറയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ചേട്ടാ, വാ പോവാം. നിന്നെ കണ്ട തമന്നേന്റെ അനിയത്തിനെ പോലെ ഉണ്ടല്ലോ ചക്കരെ. നിന്നെ കാണുമ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ അനിയനെ പോലെ ഉണ്ട്. ചേട്ടാ ഈ പെണ്ണ് ഇങ്ങനെ കറങ്ങി നടക്കല്ലേ, ഇവളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇതുപോലെ അലഞ്ഞു നടക്കുക, അങ്ങനെ ആരെങ്കിലും ബലാൽ പലകാരം ഉണ്ടാക്കിയെന്നും പറഞ്ഞ ആൾക്കാരെ കൂട്ടുക. ചേട്ടാ ഉണ്ണിയപ്പം പലകാരം അറിയാ, വെള്ളയപ്പം പലകാരം അറിയാ, അതെന്താ ഈ ബലാൽ പലകാരം? എടാ ബലാൽ സംഘത്തിനെയാണ് ഇയാൾ നമ്മുടെ അടുത്ത് ബലാൽ പലകാരം എന്ന് പറഞ്ഞത്. എടോ പഠിക്കാത്ത മണ്ടച്ചാരെ. ചേട്ടാ എടിഎമ്മിൽ പൈസ എടുക്ക എത്ര നേരമാവോ? അവര് പണം എടുക്കാൻ വന്നവരല്ല, വേറെന്തോ എടുക്കാൻ വേണ്ടി വന്നിരിക്കും. കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ എടിഎമ്മിൽ ഒരു തൃപ്തി ഇല്ല, വേറെ എടിഎം പോയാലോ? അവിടെയും തൃപ്തിയായില്ലെങ്കിലോ വേറെ എടിഎമ്മിലേക്ക് പോവാ. ഇങ്ങനെ എടിഎം കേറി ഇറങ്ങുന്നതിന് പകരം കൊച്ചിയിൽ ഒരു റൂം എടുത്താ പോരെ. വരണടാ പോവാം. എന്നെ കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു നോക്കി, ആ എടിഎം മെഷീൻ എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും വേറെ ഏതെങ്കിലും എടിഎം മെഷീൻ ഉണ്ടെങ്കിലും ഒന്ന് നോക്ക്. എടാ മോനെ, ഞങ്ങൾ എടിഎം തല്ലി തകർത്ത് പണം എടുക്കാൻ വന്നതാണ്, നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ചേട്ടോ മീൻ കറി വെക്കുന്ന ചട്ടി കവത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടോ അതുപോലെ ഉണ്ട് നിന്റെ മണ്ട. ഇത് കണ്ടുപിടിക്കാൻ CBC ID വരണോ നിനക്ക്? ഇതിന് ഞാൻ കണ്ടുപിടിച്ചാ പോരെ. ഈ എടിഎമ്മിൽ കൊള്ള അടിച്ചിട്ട് ഈ നിൽക്കുന്ന ഓട്ടോയിൽ കയറിയിട്ട് എസ്കേപ്പ് ആവാനുള്ള പ്ലാനാണോ? എടോ തനിക്ക് വിവരം എന്തെങ്കിലും ഉണ്ടോ? നിന്നെ കണ്ട ഒരു അരക്കള്ളനെ പോലെയുള്ള ഇവനും നോക്കിയാൽ ഒരു മുഴുക്കള്ളനെ പോലെയുണ്ട്. പോടാ പോയി, കക്കുന്നത് എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ആയിട്ട് പോയി പഠിച്ചിട്ട് വാ. അതിനുശേഷം ഇതുപോലുള്ള ഒരു എടിഎമ്മിൽ കക്കാൻ പോട്. പോടാ, വന്നിട്ടുണ്ട് ആള്. മോന്തയും നോക്ക്, ഇതില് ചെറുപയറ്റ് എടിഎം കൊള്ളയടിച്ചിട്ട് എന്റെ വണ്ടി കയറി രക്ഷപ്പെടാന്ന് കരുതി. തന്നേക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയോ? ഇതിനാണോ എന്നെ വിളിച്ചോണ്ട് വന്നെ? തന്റെ തലക്കകത്തൊന്നുമില്ലേ? വൃത്തിയായിട്ടാണ് ചേട്ടൻ നാറി പന്നെ. ഞങ്ങളോട് ക്ഷമിക്കും മോനെ. ക്ഷമ ചോദിച്ചിട്ട് എന്താണോ കാര്യം? ഞാൻ നന്നായി കഴിയുന്നവനാ, തലയിലും മുടിയില്ലാത്ത പോലെ തലക്കകത്ത് ഒന്നുമില്ല. ഇവരും മുട്ടത്തലയാ കഴിവറി. വരൂ സർ, ഓട്ടം പോണോ? എങ്ങോട്ടാ പോണ്ടേ? നാണക്കേട്, 2 ലക്ഷം രൂപ മോഷ്ടിക്കാൻ പറ്റിയില്ലല്ലോ. എന്തിനാ ചേട്ടൻ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നേ? പിന്നെ ആ ഓട്ടക്കാരൻ നമ്മളെ ചീത്ത പറഞ്ഞു കേട്ടില്ലേ? അതൊക്കെ വിട്ടക്കേട്ടാ, അപമാനം സഹിക്കാൻ പറ്റാത്ത ഒരു തൊഴിൽ ചെയ്യാൻ പറ്റില്ല. ഇവന്റെ മോന്ത കുറ്റിക്ക് മെസ്സേജ് വേറെ. ചേട്ടാ എടിഎം തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് മിണ്ടാതെ ബാങ്കിൽ എടുത്താ എന്താ? നിനക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാ? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ചേട്ടാ നിങ്ങളുടെ പിന്നിൽ കറങ്ങാൻ പോകുന്നേ? അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ പോയി മോഷ്ടിക്കാനാണോ നീ പറയുന്നേ? പിന്നെ ബാങ്കിന് പെയിന്റ് അടിക്കാന്നാണോ ഞാൻ പറഞ്ഞേ? ചേട്ടാ നല്ലപോലെ സംസാരിക്കുന്നു, പക്ഷെ ബാങ്കിൽ എങ്ങനെയാ മോഷണം ചെയ്യുന്നേ? ഒന്ന് നിക്കടാ, ആലോചിക്കേ. ഡാ ഇങ്ങനെ ചെയ്താലെന്താ? നമ്മൾ ബാങ്കിൽ പോയി മോഷ്ടിച്ച ഒറ്റ നിമിഷത്തിൽ അകത്താവും. അതുകൊണ്ട് ബാങ്കിൽ പോയി പണം എടുത്തിട്ട് വരുന്ന ഒരാളെ കോളേജ് ചെയ്തിട്ട്
തട്ടിപ്പറിച്ചാൽ എന്താ? ഈ പണി നമുക്ക് നാളെ രാവിലെ വെച്ചേക്കാം. പാണ്ഡ്യ, നീ ഒരു സൈക്കിളിന് ഏർപ്പാട് ചെയ്യേ, ഞാൻ എന്റെ സൈക്കിൾ എടുത്തിട്ട് വരാം. അപ്പോഴേ നമുക്ക് ഫോളോ ചെയ്യാൻ ഈസി ആവുള്ളൂ. വരണേട പോവാം. ഇയാളെടുത്ത് പണം കാണും ചേട്ടാ, ഇയാളെ ഫോളോ ചെയ്യാം. അവന്റെ മുഖം കണ്ട പണമുള്ള പോലെ തോന്നുന്നില്ല. എങ്ങനെയാ ചേട്ടൻ ഇങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത്? മാവൽ മാങ്ങ ഉണ്ടാകുമ്പോ അച്ചാറിന് പോവാണെന്ന് അറിയോ? ഗർഭിണി പെണ്ണ് കഴിക്കാൻ പോകുന്ന ഇല്ലെന്ന് പറയുന്ന ആളാ ഞാൻ. ഈ വരുന്നവന്റെ കയ്യിൽ പണം ഉണ്ടാ, വാടാ പോവാം. ചേട്ടാ, നിങ്ങൾ ആദ്യം പോകേണ്ടത്, പോയി സൈക്കിൾ എടുക്കേട്ടാ, ഞങ്ങൾ ഫോളോ ചെയ്യാം. ഒരു ജ്യൂസ് എടുത്തെ, വേഗാവട്ടെ. ഐസ് കുറച്ചിട്ടാ കേട്ടാ. ണമാണോ പേടി? ഞായിരിക്കുമ്പോൾ എന്ത് പേടിയാ? നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് പേടി. ഗുഡ് ജോക്ക്. നിങ്ങളെന്നെ കൈവിടില്ലല്ലോ. കൈവിട്ടേക്കും. എന്താ പേടിച്ചോ? നമ്മുടെ പ്രേമത്തിൽ ആരെങ്കിലും നടുക്ക് വന്ന് കൈപിടിച്ചാല് അവര് വിട്ടേക്കും. ഇച്ചിരിയാണ്, അത്രയും ഭംഗിയായിട്ടുണ്ട്. നിങ്ങളോട് ഇഷ്ടം തോന്നാൻ കാരണം ഈ കോമഡിയാ. ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന. ആരാ നിങ്ങളൊക്കെ? ഒന്ന് പറഞ്ഞൂടെ. നിങ്ങളെ ബാങ്കിൽ നിന്നോട്ട് ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് വരിക. ഒരു മുഖ്യമായ കാര്യത്തിനാണ്. നിങ്ങളുടെ കയ്യിലുള്ള 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്താ നിങ്ങൾ തമാശ കളിക്കാണോ? സീരിയസ് ആയിട്ടാ പറയുന്നേ. ഈ പണം നിങ്ങൾ തന്ന ദിവസം ഐസ് വിറ്റ് 100 രൂപ തന്ന് തീർത്തേക്കാം. എടോ, തനിക്ക് എന്റെ പ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? ഡേ പാണ്ഡ്യ, ചേട്ടാ പിടിക്കണ. നിങ്ങളും പിടിക്കണ. എന്താണ് നോക്കുന്നേ? കല്യാണം നടക്കണോ വേണ്ടേ? അവൻ പിടിക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇടതൊക്കെ എടാ, പൈസ എടുത്താടാ എടാ.
ഇങ്ങനെ പൈസ എടുത്ത് ആടാ. ഇവിടെ ഏത് പഴത്തിൽ വെച്ച് നമുക്ക് ഒപ്പിടാം? നല്ല ചവച്ചവന്ന് പഴുത്ത പപ്പാളി പോലെ ഉണ്ട്. ഇവൻ ഞാവൽപ്പഴം പോലെ കറുത്ത് കറുത്തിരിക്കുന്നു. അങ്ങനെ നിന്നെ കണ്ടോണ്ടിരിക്കണ പോലെ ഉണ്ട്. എന്നാൽ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ല. സമയമായി, എനിക്ക് വീട്ടിലേക്ക് പോണം. ഈ പണത്തെ കണ്ട ഉടനെ ബാബു സന്തോഷിക്കൂല്ലേ? അതെ ചേട്ടാ, കല്യാണത്തിൽ ഊണ് കഴിച്ചിട്ട് കുറെ ആയില്ലേ. അയാളെ അവിടെ അടിച്ചിട്ടിട്ട് നമ്മൾ പൈസ പിടിക്കും കൊണ്ട് വന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമായാലോ? ദിവസം ഇത് നടക്കുന്നതല്ലേ, എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ചേട്ടാ, ബാബുവിന്റെ വീടിന്റെ ഉമ്മർത്തന്ത എത്ര ജനങ്ങള്? കല്യാണം വീടായ ജനങ്ങളുണ്ടാവും. വാടാ പോവാം. കണ്ടില്ലേ, മീശയും പിരിച്ചു വന്നിരിക്ക കാഷണ്ടി. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്ത്? അയ്യോ പാവം, അബദ്ധം കാണിച്ചു. വല്ലാത്ത കഷ്ടം തന്നെ. എന്ത് വന്നാലും കറുപ്പനും തടീനും ഇവിടെ വന്ന് ഹാജരാവും. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ തൂങ്ങണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ ഇല്ലാതെ തന്നെ പോവും. എന്താ പെറുപിറുത്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്റെ പ്രശ്നം. കല്യാണം കഴിക്കാത്ത പെണ്ണ് ആത്മഹത്യ ചെയ്താൽ മിക്സ് ചെയ്ത് വെച്ച മദ്യം മിസ്സായി പോകുന്ന പോലെ ഉണ്ടാ. താൻ കാണാൻ കോഞ്ഞാട്ടാണെങ്കിലും നിന്റെ വാക്കുകളെ ലഡു പോലെയുണ്ട്. ചുമ്മാ പൊക്ക ലഭിച്ചേ. ഇതിനെല്ലാം പോയി ചാവുകയാണോ വേണ്ടത്? ആളുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മള് സ്ത്രീകൾക്കല്ല, ഈ ആണുങ്ങളെ പോലെയല്ല കൂടുതൽ ധൈര്യം വേണ്ടത്. പെണ്ണുങ്ങൾക്കെല്ലാം ധൈര്യം വന്നാലേ നമ്മുടെ ജീവിതം പോക്ക. ഈ ഐസുകാരനെ കണ്ടോ, മുന്താണെ മുടിച്ച സിനിമയിലെ ഭാഗ്യരാജനെ പോലെ മൂന്നാല് കൊച്ചു പയ്യന്മാരുടെ കൂടെ കറക്കം. എടോ, ആ ഭാഗ്യരാജ എവിടെയാ? ഈ കൊരങ്ങന എവിടെയാ? ഇവന്റെ മോന്ത കണ്ട ആരും മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കില്ല. ഈ പറഞ്ഞത് നേരാ. ഇനിയിപ്പോ എന്റെ നമ്പർ നീ എന്തിനാണ് ഇവിടെ വന്ന? വന്ന വഴി തിരിച്ചു പോ, അല്ലെങ്കിൽ കൈ കാലും തല്ലി പിടിക്കും. നമ്മള ആയുസ്സുകാരന് ഒരു ഡോസ് കൊടുക്കാൻ ഇരുന്നതാ. അത് ഈ കറപ്പം ചെയ്തത് നന്നായി. എല്ലാം തലയെഴുത്ത. ഇത്രയും പ്രശ്നത്തിനിടയില് ഇവർ ഈ പേപ്പർ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? പേപ്പർ നോക്കൂ കേട്ടോ. ഇതാണ് എന്റെ അമ്മാവൻ. ആരോ കൊന്നു അവര്, അതുകൊണ്ട് എന്റെ ചേച്ചി തൂങ്ങിച്ചാവാൻ നോക്കി. എല്ലാരും ചേർന്ന് രക്ഷിച്ചു. ആരോ അദ്ദേഹത്തെ കൊന്നുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോണോ? നമ്മളൊന്നും അയാളെ കൊന്നിട്ടില്ലടാ. അയാളുടെ കയ്യിലുള്ള പണമാണ് മോഷ്ടിച്ചത്. അത് ബാബുവിന്റെ മാമനാണെന്നറിയാതെ. അയാളുടെ കയ്യിൽ 2 ലക്ഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്ത പോലെ വേറെ ആരെങ്കിലും ഫോളോ ചെയ്തിരുന്നല്ലോ. അങ്ങനെ നോക്കാൻ പോയ 2 ലക്ഷം രൂപ നമ്മളല്ല ആദ്യം മോഷ്ടിച്ചത്. ആദ്യം നമ്മളല്ല അവര് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ മോഷ്ടിക്കുന്നതിന് മുമ്പ് അവര് ഫോളോ ചെയ്താ? നമ്മൾ ഫോളോ ചെയ്ത് പണം മോഷ്ടിച്ചതിന് ശേഷം നമ്മളെ പോലെ ആരെങ്കിലും ഫോളോ ചെയ്ത് പണമില്ലെന്ന് വന്നപ്പോ കൊന്നു കളഞ്ഞിണ്ടാവാലോ. ആ കൊലയ്ക്ക് നമുക്ക് യാതൊരു സംബന്ധവും ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിരിക്കാം.
എന്താ നിന്റെ പേര്? നിർമ്മല എന്നാ സാർ. ഇപ്പൊ എന്താ പഠിക്കുന്നേ? ടെൻത്ത്. നിന്റെ പേരെന്താടാ? എവിടെ സ്ഥലം? എന്റെ പേര് സുനിൽ കുമാർ സാർ. സ്ഥലം മേട്ടുകുപ്പാണ്. രണ്ടുപേരും ലവേഴ്സ് ആണോ? സിൻസിയർ ലവർ സാർ. നീ എന്ത് കണ്ടിട്ട് ഇവനെ ലവ് ചെയ്യുന്നത്? അത് പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് സാർ. കണ്ടപ്പോ പാവാണെന്ന് തോന്നി സാർ, അതുകൊണ്ടാ ലവ് ചെയ്ത്. പാവാണെങ്കി നീ ലവ് ചെയ്യോ? ഇവനെ കണ്ടിട്ട് നിനക്ക് അജിത്തിനെ പോലാണ് തോന്നിയത്? ഒരു കള്ളനെ പോലെ ഇല്ലേ? നിങ്ങളിപ്പോ ഇരുന്ന ആ സ്ഥലത്ത് ഒരു കൊലപാതകം നടന്ന. അതുപോലും അറിയാതെ നിങ്ങൾ ആ പ്രണയത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അല്ലേ? എന്താ ശരിയല്ലേ? അല്ല, ഈ പ്രണയത്തിൽ എന്താ ഉള്ളത്? പ്രണയത്തില് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കൂ സർ. എടുക്കടാ, അറ്റൻഡീ സംസാരിക്കേ. ഹലോ അമ്മേ. അമ്മേ, ഞാൻ ചെറിയ മീറ്റിംഗിലാ ഉള്ളത്. ഇതേ ഇപ്പൊ തീരൂ. നിങ്ങൾ ഏർപ്പാട് ചെയ്തോ? ഞാൻ വന്നേക്കാം. ഫോൺ കട്ട് ചെയ്യണ്ട, ഇങ്ങിതാ താള. ആരാ? സുനിൽ കുമാറിന്റെ ഫ്രണ്ടാണോ? ഇന്ന് 11 മണിക്ക് അവൻ ഒരു പെണ്ണിനെ കാണാൻ പോവുകയാണ്. അവനൊന്ന് വേഗം വീട്ടിലേക്ക് പറഞ്ഞയക്കോ. വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, ഒന്ന് പറഞ്ഞയക്കണേ. പെണ്ണിനെ കണ്ടതിന് ശേഷം അവൻ തിരിച്ചു വരൂ. ഇന്ന് നിനക്ക് പെണ്ണ് കാണൽ പ്രോഗ്രാം ഉണ്ടോ? അതെ സാർ. അപ്പോ ഈ പെണ്ണോ? ഇത് ലവ് സാർ, അത് കല്യാണം സാർ. എടാ റാസ്കൽ, നിന്റെ ഈ മോന്തയ്ക്ക് പ്രേമിക്കാൻ ഒരു പെണ്ണ്, കല്യാണം കഴിക്കാൻ വേറൊരു പെണ്ണുമോ? നിന്നേക്കെ ഉണ്ടല്ലോ തുണി അടിച്ച് മുള്ളുമുറിക്ക കയറ്റണം. എടി പെണ്ണേ, നിനക്ക് വിവരമില്ല എടി. പഠിക്കുന്ന പ്രായത്തിലും അവളെ കുറങ്ങി നടക്കുന്നു. 15 വയസ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം, 10 മാസം ചുമക്കുന്ന പ്രായമല്ല. ഇപ്പൊ കണ്ടില്ലേ, ഇവനെയൊക്കെ വിശ്വസിച്ച് പഠിപ്പും കളഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ നിൽക്കണ്ട. നിന്റെ വീട്ടുകാരെ തന്നെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നല്ലേ. നീ ഒരു അമ്മയായിട്ട് നിന്റെ മക്കൾ തെറ്റിയ വിടെ അതിന്റെ വേദന നിനക്ക് മനസ്സിലാവും. പോയി വേണ്ടി കയറ്. സാർ ഞാനോ? സാർ എന്താ സാർ ഐസ് ബോക്സിന്റെ അടപ്പ്? ഇത് ഐസ് ബോക്സിന്റെ അടപ്പാണോ? അതെ സാർ, ഐസ് ബോക്സിന്റെ അടുപ്പാണ്. അത് തന്നെയാണ്. കൺഫേം ആണോ? അതെ സാർ, കൺഫേം ആണ്. ഇത് ഐസ് ബോക്സ് അടപ്പാണ്. പോയ കൊല്ലം വരെ ഞാൻ ഐസ് കച്ചവടമാണ് ചെയ്തത്. ശരി, വണ്ടി കയറ്. ശരി സാർ. അളഗേശൻ സാർ, നമ്മുടെ ഏരിയയിൽ ഐസ് വിൽക്കുന്ന എല്ലാ ആൾക്കാരെയും വിളിപ്പിക്കും. ഓക്കെ സാർ. പിന്നെ ആ കൊല ചെയ്യപ്പെട്ടവന്റെ പേരൻസ്, അതുപോലെ അവൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നില്ലേ ആ പെണ്ണ്, അവളുടെ അനിയൻ, അവരെ എല്ലാവരെയും 2 അവേഴ്സിനുള്ളിൽ എൻക്വയറിക്കുള്ള ഏർപ്പാട് ചെയ്യും. അത് ഐസ് ബോക്സിന്റെ അടപ്പെന്ന് പറഞ്ഞതല്ലാണ്ട് പോയ കൊല്ലം വരെ ഞാൻ ഐസാണ് ചെയ്തതെന്ന് പറഞ്ഞത് ഈ നശിച്ച വായോണ്ട് പറഞ്ഞ ഞാൻ തന്നെ കുടുങ്ങിപ്പോയല്ലോ. എന്താണ് നിന്റെ പേര്? ചാർലി സാറേ. കച്ചവടം തുടങ്ങി എത്ര നാളായി? 4-5 വർഷമായിട്ട് വിൽക്കുന്നുണ്ട് സാറേ. നെറ്റിലെന്താ വെട്ടുകൊണ്ടൊരു പാട്? മഞ്ഞ കളർ ലാരി കയറി ഇറങ്ങിയതാ. തന്റെ പേരെന്താ? കൃഷ്ണമൂർത്തി. താൻ ഏത് ഏരിയയിൽ ഐസ് വിൽക്കുന്നേ? വളർപ്പൂർ സ്കൂളിന് മുമ്പിൽ വിൽക്കും. കുട്ടികളുള്ള എല്ലായിടത്തിലും ഞാൻ വിൽക്കും. തനിക്ക് എത്ര പിള്ളേരുണ്ട്? കല്യാണം ആയിട്ടില്ല, പെണ്ണ് അന്വേഷിച്ചോണ്ടിരിക്കും. പെണ്ണിനെ അന്വേഷിക്കുന്നു?
നിന്റെ പേരെന്താടാ? എന്റെ പേര് ധനമാലെന്ന സർ. ഐസ് വിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരാഴ്ചയായിട്ട് വിൽക്കുന്നുണ്ട് സർ. ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നെ? ഞാൻ മലേഷ്യയിലായിരുന്നു സർ. അവിടെ എന്തായിരുന്നു ചെയ്തത്? അവിടെയും കുളിഫി ഐസ് വിൽക്കായിരുന്നു സർ. സ്പെഷ്യൽ എൻക്വയറികൾ ഏർപ്പാട് ചെയ്യേ. ഓക്കെ സർ. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് അല്ല സർ, കൺഫേം ആയിട്ട് പറയാം. ആ ദൈവം തന്നെയാ അദ്ദേഹത്തെ കൊന്നത്. എനിക്ക് നല്ലതൊന്നും നടക്കാൻ പാടില്ല എന്ന് ആ ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന് സാക്ഷിയാക്കാൻ പറ്റുമോ? ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. സോറി സർ, അവളുടെ അമ്മാവൻ മരിച്ച ദുഃഖത്തിലാ, അതുകൊണ്ടാ. എന്റെ മകൻ നല്ലവനാണ് സർ, അവന് ശത്രുക്കൾ ആരുമില്ല. ഗാന്ധിജിക്ക് പോലും ശത്രുക്കൾ ഇല്ലായിരുന്നു, എന്നിട്ടും വെടിവെച്ച് കൊന്നില്ലേ? ഈ സ്ഥലത്തൊരു കരിമ്പത്തോട്ടമുണ്ട്. കരിമ്പത്തോട്ടത്തിന് അപ്പുറത്തൊരു വലിയ കുളമുണ്ട്. കുളത്തിന്റെ പുറകിൽ ഒരു വലിയ പമ്പ് സെറ്റ്. ആ പമ്പ് സെറ്റിനകത്ത് വെച്ച് ഇവിടെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മെയ്യാടോ വരെ. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന വർണ്ണത്തേരിൽ മണക്കും. നല്ല മണമുണ്ട്. എന്റെ ഭർത്താവ് പോലും എന്നിങ്ങനെ ബൈക്കിൽ കൊണ്ടുപോയിട്ടേയില്ല, എന്നെ എവിടെയും കൊണ്ടുപോകാറില്ല. മരിക്കുന്നവരെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മറക്കില്ല മുതലാളിമാരെ. കണ്ടോടാ പിച്ചേ, ചെല്ലമ്മ ചുറ്റിക്കളിക്ക് വരില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ടില്ലേ എമോഷണൽ ആയിട്ട് വരുന്നത്? കാണാൻ നല്ല ചുവന്ന് തൊടുത്ത തക്കാളി പോലെ പള പള. ഞാൻ പഴുത്തത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടല്ലേ. ജോളി നിന്റെ കരടിക്കുട്ടിയ ഭാര്യ വരുന്നുണ്ടാ. കരടിയുടെ കയ്യിൽ കുടുങ്ങിയ കാര്യം കട്ടപ്പുകയാകും. ഞാൻ എന്റെ മുഖം മറച്ചോട്ടെ. എടോ, അതിലൂടെ തന്റെ മോന്ത കാണാതെ മാറ്റിടോ. എടോ എടോ, ഇവളെയും കൂട്ടിയിട്ട് ഇത് എങ്ങോട്ടാ? അതൊന്നുമില്ല ചക്കരെ, ഈ പെണ്ണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്ത് കാല് രണ്ടും വേദനിക്കുന്നെന്ന് പറഞ്ഞ് ഓന്ന് ഉച്ചത്തി കരഞ്ഞു. അതാ പാവം വണ്ടിയിൽ കയറ്റി വീട്ടിൽ വിടാന്ന്. എടോ, ഇവളുടെ വീട് ആ ഭാഗത്തല്ലേ ഉള്ളത്? നിങ്ങൾ എങ്ങോട്ടാ ഇങ്ങോട്ട് കൂട്ടിട്ട് പോകുന്നേ? ഈ വഴി ചുറ്റി കൂട്ടിട്ട് പോന്ന് വിചാരിച്ചു. കുയിലിനെ പോലെ ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ കുട്ടി ചത്തനം കൊണ്ട് നടന്നാലേ പറ്റുള്ളൂ അല്ലേ? ഇതാണോ കുയില്? എന്താടി, ആര് വിളിച്ചാൽ ഇങ്ങനെ പോവോ? നീ ആഗ്രഹത്തോടെ രണ്ട് മുതലാളിമാരും വിളിച്ചാ ഞാൻ എങ്ങനെ പോവാതിരിക്കും? എടോ, ജോലി ചെയ്യുന്നവിടത്ത് കൂട്ടുകാരുണ്ടാവുന്നത് തെറ്റൊന്നുമല്ല. എന്നാ ഇതുപോലെ നെറികെട്ടവന്മാരുടെ കൂടെ കൂട്ടുകൂടിയാ, ഒരു ദിവസം ചെരിപ്പോണ്ടായിരിക്കും കിട്ടുക. എന്താടി, ഞാൻ ഇത്രയും പറഞ്ഞോണ്ടിരിക്കുമ്പോഴും അവന്മാരെ രണ്ടുപേരെ അള്ളി പിടിച്ച അങ്ങ് ഇരിക്കണോ നീ അവിടെ? രക്ഷപ്പെടുക. ആ നേരം നോക്കി വണ്ടിയുടെ ഒരു കാര്യം.
അഹല്യേ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിന്റെ മാമൻ ആരെ കൊന്നെന്ന് പോലീസ് കണ്ടുപിടിക്കും. എടോ പിച്ചേ, നമ്മുടെ ഐസുകാരൻ വരുന്നുണ്ടോ? അതെ. അവൻ മാത്രമല്ല, അഹല്യേ മകളെ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇങ്ങനെ പോയ ഐസുകാരൻ അവളെ കൊണ്ടുപോകും, നമ്മൾ മിഴിച്ചു നിൽക്കേണ്ടി വരും. ആ വാ, ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, വഴി മാറി, ഞങ്ങൾക്ക് പോണം. കണ്ടോടോ പിച്ചേ, ഐസുകാരൻ നമ്മളോട് വഴിവിടാൻ പറയുന്നു. അത് ശരി. ഈ തുരുമ്പിച്ച സൈക്കിളാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, ഈ തിളങ്ങണ സ്റ്റൈല് ബൈക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും മര്യാദക്ക് വഴിക്കുന്ന മാറിക്കോ. നീ വന്ന് വണ്ടി കയറി ദേവതമാര് തേരില് പോകുന്ന പോലെ ഞങ്ങൾ കൊണ്ടാക്കാന്നേ. നിങ്ങളൊക്കെ വലിയ മനുഷ്യരല്ലേ, ഇങ്ങനെ തകരാറ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണോ? തന്നെ വേണമെങ്കിൽ വലിയ മനുഷ്യൻ പറഞ്ഞോ, പക്ഷെ ഞങ്ങളെ വലിയ മനുഷ്യൻ പറഞ്ഞ് ഞങ്ങളെ പ്രായമുള്ളവരാക്കാതെ അങ്ങനെ പറഞ്ഞോ. എല്ലാം മനുഷ്യനാണോടാ? നിങ്ങൾ സൈക്കിൾ എടുക്കും, നമുക്ക് പോവാം. നല്ല പടപ്പാണല്ലോ. അല്ല പിന്നെ, കണ്ണടച്ചാ നീ ഐസുകാരനെ കിട്ടുമല്ലോ. എന്താ കെട്ടിയാലോ? എന്താ കെട്ടിയ? എന്താന്നാ പറയുന്നത് കേട്ടോ പച്ചേ. എന്തിനാ ചിരിക്കുന്നത്? മുതൽ മറിയാതെ സിനിമയില് രാധ ശിവാജി പ്രേമിച്ചില്ലേ? അനക്കൊണ്ട വാ പോലെ ഒരു തലയും നെല്ല് ഗോഡൌൺ മാതിരി ഒരു വയറും ഒരു കാര്യത്തിനും കൊള്ളാത്ത വിറക് പോലെ രണ്ട് കാലും. ഇവൻ മുതൽ മര്യാദയിലെ ശിവാജിയോ? നിങ്ങൾ വാ, നമുക്ക് പോവാം. രാധ സൈക്കിളിൽ പോടാ പോടാ പോടാ. കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന സമയത്ത് നിനക്കൊക്കെ റൊമാൻസോ? പച്ചേ, നീ പറഞ്ഞ പോലെ ആ പെണ്ണ് ഐസുകാരനെ കെട്ടുമെന്ന് തോന്നുന്നുണ്ടല്ലോ. പിച്ചേ, നീ പറഞ്ഞതുപോലെ നടന്ന എന്റെ തല ഞാൻ മുട്ടടിക്കൂടാ. ഇത് ചാലഞ്ച്. മുറുക്കി പിടിച്ചോ, മത്തങ്ങ വീണ പോലെ വഴി വീണ് പൊട്ടും. അവരങ്ങനെ പറഞ്ഞു വിചാരിച്ച് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മോളെ. എങ്ങനെ പറയാൻ പാടില്ലായിരുന്നു? എന്നെ കല്യാണം കഴിച്ചോളാന്ന് പറയരുതായിരുന്നു. നീ റാണി പോലെ ജീവിക്കേണ്ടവളാ. ഒരു വാക്കില് പോലെ അങ്ങനെ പറയരുത്. വാക്കിന് വേണ്ടി പറഞ്ഞല്ല, സത്യമായിട്ട് പറഞ്ഞ്. പെണ്ണുങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ മാത്രം പോരാ, അന്തസ്സും ഉണ്ടാവണം. തുറന്നു പറയണെങ്കിൽ എന്നെ വെച്ചോണ്ടിരിക്കാൻ ഒരുപാട് ആണുങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നാ കല്യാണം കഴിക്കാൻ ആരും ആഗ്രഹിച്ചില്ല. അങ്ങനെ ആഗ്രഹിച്ചെന്റെ ഏട്ടൻ നീ ഇപ്പോ ആ ദൈവം കൊണ്ടുപോയി. നിങ്ങളും ഇതുവരെ കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനെ അന്വേഷിക്കുകയല്ലേ? മോളെ, നിന്റെ പ്രായം എന്ത്? എന്റെ പ്രായം എന്ത്? ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന്. സുരക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ പറയുന്നത്. മച്ച ഹാപ്പി എപ്പോ നമുക്ക് ബി പി, മച്ച ഹാപ്പി എപ്പോ നമുക്ക് ബി പി. തങ്കത്തൂവൽ വെയിൽ തട്ടി കവിളത്തെ അഴകൂട്ടി, തങ്കത്തൂവൽ വെയിൽ തട്ടി കവിളത്തെ അഴകൂട്ടി. അലാദീന്റെ തൂവിളക്ക് ഒളി തിളങ്ങും തുടുത്ത മുത്ത്, അമ്പൽ പൂവ് പോല അഴകുഴിഞ്ഞലോല. നിന്നെ പോലെ ആരാലക്കി ബാന്ന് ചൊല്ലാ, അമ്പൽ പൂവ് പോല ചൊല്ലാ. മച്ച ഹാപ്പി എപ്പോ നമുക്ക് ബി പി, but
പച്ചകൾ പൂവിൻ പൊടി തേടി എന്നുയലിൽ ആടി വരുലേടി ജോളി അമ്പൽ പൂവ് പോല അഴകുഴിഞ്ഞ ലോല നിന്നെ പോലെ ആരാലക്കി ബാന്ന് ചൊൽദാ അമ്പൽ പൂവ് പോല അഴകുഴിഞ്ഞ ലോല നിന്നെ പോലെ ആരാലക്കി ബാന്ന് ചൊൽദാ മച്ച ഹാപ്പി എപ്പോ നമുക്ക് ബി പി ഒളി തിളങ്ങും തുടുക്കമുത്ത് അമ്പൽപ്പൂവ് പോല അഴകുഴിഞ്ഞ ലോല നിന്നെ പോലെ ആരാലക്കി ബാന്ന് ചൊൽദാ അമ്പൽപ്പൂവ് പോല അഴകുഴിഞ്ഞ ലോല നിന്നെ പോലെ ആരാലക്കി ബാന്ന് ചൊൽദാ മച്ച ഹാപ്പി എപ്പോ നമുക്ക് ബി പി എന്താണോ ഇത് പച്ചവെള്ളം പോലെ ഉണ്ടല്ലോ. ഈ സാധനം റെഡിയാക്കാനുള്ള സമയം ഉണ്ടല്ലേ സാറേ. സാധനം എന്താ ഈ പറയുന്നത്? ഈ സാധനം ഉണ്ടാക്കുന്ന സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് സാധനം റെഡിയാവോ സാധനം റെഡിയാവോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചടപടയിന്ന് തയ്യാറേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു സാറേ. അത്രയ്ക്ക് കുടിക്കാൻ ആരംഭിച്ചു നമ്മുടെ നാട്ടുകാര്. സാറേ, ആ ജഗദീഷിന്റെ കൊലപാതക കേസ് തീർന്ന പോലെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? ഇന്നലെയാണ് ആ ഹിപ്പി തലയൻ എല്ലാ ഐസ് ബോക്സിന്റെ അടപ്പ് തുറന്നു നോക്കിയിട്ട് ഒരടപ്പ് ശരിയൊന്നില് പറഞ്ഞല്ലോ സാറേ. പിന്നെന്താ സാറേ? അത് ശരിയാ, പക്ഷേ ആ 9 ഐസ് ബോക്സിലും 4 ഐസ് ബോക്സിന്റെ അടപ്പ് സെറ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ ഈ കേസ് ഇപ്പൊ തീരുന്ന മാരില്ലേ സാറേ? അത് താൻ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോ എന്ന് വെച്ചാ. ഫിനിഷ് ദ കേസ്. ഒരു പെഗ് അടിച്ചു വന്നാൽ ഫിറ്റ്, ഒരു അടിച്ചു വന്നാൽ സിംഗം. എടോ, പാലിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നു, നിനക്ക് ഒരു വിഷമമില്ലാതെ കുടിച്ചോണ്ട് വരാ. മാസം മാസം മദ്യത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക, അതിന് നിനക്ക് ഒരു വിഷമമില്ലല്ലേ? പോളേ. എന്നോട് വലിയ വർത്തമാനം പറയാൻ വന്നിരിക്കുന്നു. അവന് പാൽ കുടിക്കാം, എനിക്ക് കള്ള് കുടിക്കാൻ പറ്റില്ല എന്ന്. നീ എന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? ചക്ക പോലത്തെ മോന്തയുണ്ട്, നിനക്കൊക്കെ ആരാ പെണ്ണ് തരാം, കിഴവിനെ കെട്ടിക്കൊന്നും പറഞ്ഞില്ലേ? അതെ, ഇത് നോക്ക് എങ്ങനെയുണ്ട്. തുലാവർഷത്തിലെ ശ്രീദേവിനെ പോലെയുണ്ട്. നീയേ പറഞ്ഞു ശ്രീദേവി പോലെ ഉണ്ടെന്ന്. ഇവളുടെ വായ കൊണ്ട് തന്നെ പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ചോളാം. എന്താ ഈ പറയുന്നത്? അതിശയായിരിക്കുന്നല്ലോ. അതിശയൊന്നും തനിയെ വരൂല, നമ്മളായിട്ട് നടത്തണം എല്ലാം. പ്ലാൻ? പ്ലാനോ? അതെ, എന്റെ കൂടെ ബാബു എന്ന് പറഞ്ഞൊരു പയ്യൻ ചുറ്റിക്കൊണ്ടിരുന്നില്ലേ, അവനൊരു ചേച്ചിയുള്ള കാര്യം അറിയാം. പക്ഷെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദ്യമായിട്ട് ഞാൻ അവളെ കണ്ടപ്പോ എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അവളുടെ പ്രായം എന്റെ പ്രായം വെച്ചിട്ട് എങ്ങനെ നടക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാ ആ പെണ്ണിനെ മുറച്ചേർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയും അതിനുവേണ്ടി 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ ആ പിള്ളേർ എന്റെ അടുത്ത് വന്നു. അപ്പോഴാണ് ഞാൻ നിശ്ചയിച്ചത് ദൈവം നമുക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നു തന്നു എന്ന്. അപ്പൊ തന്നെ 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ആ പിള്ളേരെ വെച്ച് പ്ലാൻ ചെയ്തു. അതേ നേരത്തിൽ അഹല്യ കെട്ടാൻ പോകുന്ന വരൻ ആരാണെന്ന് അവരുടെ നാട്ടിലേക്ക് പോയി അവനെ പറ്റി എല്ലാം മനസ്സിലാക്കിട്ട് വന്നു.
കെട്ടാൻ പോകുന്ന വരൻ ചെങ്കൽച്ചോളെ സൂപ്പർവൈസർ ആയിരിക്കുന്ന കാര്യം അറിഞ്ഞു. ആഴ്ച തോറും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി തണ്ടലും കൂട്ടുറു ബാങ്കിൽ നിന്ന് പണം എടുത്ത് അവന്റെ മുതലാളിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യം മനസ്സിലാക്കി. അപ്പോഴാണ് ഈ പിള്ളേരെ ബാങ്കിൽ നിന്ന് 200,000 രൂപ മോഷ്ടിച്ചാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചാൽ അകത്താവൂന്ന്. ആരെങ്കിലും ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്ത് അത് മോഷ്ടിക്കണമെന്ന് പറഞ്ഞു. ആ ചെറുക്കനെ മനസ്സിൽ വെച്ചാണ് ഞാനത് പറഞ്ഞത്. അവനെ തള്ളി വീഴ്ത്തിട്ട് പണം എടുത്തിട്ട് ബാബുന്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് അവനെ ആരോ കൊന്നൊന്നും പറഞ്ഞ് അവളെ തൂക്കുകയിൽ നിന്ന് ആരോ രക്ഷിച്ചൊന്നും പറഞ്ഞത്. അതൊക്കെ ശരിയാ, ആ ചെറുക്കനെ ആരാ കൊന്നത്? പാവം നോക്കി ചിക്കൻ കഷ്ണം പോലും തിന്നാൻ പറ്റില്ല. നിന്നെ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് ദ്രോഹം ചെയ്യാൻ പറ്റിയത്? വിശ്വസിച്ചാലേ ദ്രോഹം ചെയ്യാൻ പറ്റുള്ളൂ. ബാബു ഇങ്ങോട്ട് വാ. നീയും ചെറുപ്പം മുതൽ ഈ വെള്ളറിയാൻ തുടങ്ങിയ. അല്ല ചേച്ചിയാണ്. നിന്റെ ചേച്ചിയോ? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കല്യാണം ആവാൻ പോയത്, അതുകൊണ്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ച് കുലദൈവത്തിന് കാഴ്ച വെച്ചിട്ട് വരാൻ പറഞ്ഞു. കുലദൈവം നമ്മളെ പോലെ കുടിയൻ സ്വാമിയാണോ? ലോക്കൽ ചരക്കൊന്നും വേണ്ട, ഫോറിൻ ചരക്കേ വാങ്ങിച്ചരാ. വാ, നിന്റെ ചേച്ചിനെ ഞാൻ കെട്ടാൻ പോവാ. അപ്പ വാ. ഇന്ന് ഞാൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇതാണ് ലാസ്റ്റ്, ഇനി ഞാൻ കുടിക്കേയില്ല. എടാ ബാബു, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാ. നിന്റെ ചേച്ചി എന്നെ കെട്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുമ്പ് പാവപ്പെട്ടവരെ പണക്കാര് പറ്റിക്കാറുണ്ട്, ഇപ്പൊ പാവങ്ങൾ തന്നെ പാവങ്ങളെ പറ്റിക്കാറുണ്ട്. എന്നടാ നീ പറയുന്നേ? നീയും നിന്റെ ഫ്രണ്ടും വൈൻ ഷോപ്പിൽ സംസാരിക്കണതൊക്കെ ഞാൻ കേട്ടു. എന്റെ അമ്മവനെ നീ തന്നെയാ കൊന്നു കളഞ്ഞത്. എടാ അത് വന്ന് എല്ലാം എനിക്കറിയാം. നിന്റെ ചേച്ചിയെ നന്നായി നോക്കാടാ. എന്റെ ചേച്ചിയെ നോക്കാൻ എനിക്കറിയാം, നിന്നെ കൊണ്ട് നല്ല ഭർത്താവായിരിക്കാൻ പറ്റോ? എനിക്ക് ജീവനുള്ളവരെ ഈ കല്യാണം നടത്തില്ല, നടക്കാൻ വിടില്ല. എന്റെ ജീവിതവും നശിപ്പിച്ചു, എന്റെ ചേച്ചിയുടെ ജീവിതവും നശിപ്പിച്ചു. നിന്നെ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയാൻ പോവാ. നീയൊക്കെ മനുഷ്യനാണോ? നിനക്ക് ജീവനുണ്ടെങ്കിലല്ലേ. നീ എന്നെ കൊല്ലാൻ പോവാ, ഞാൻ നിന്നെ ഇപ്പൊ തന്നെ കൊല്ലാൻ പോവാ. നീയെങ്കിലും അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതി, എന്നിട്ടിപ്പം നീ ഒരു കൊലപാതകനായി. ചേച്ചി, ദ്രോഹികളെ ദൈവം ഇല്ലാതാക്കുന്നു കേട്ടിട്ടില്ലേ?
പേടിക്കണ്ട മോളെ, ഞാൻ നിന്റെ പഴയ മുതലാളിയാ രത്നസ്വാമി. ഇപ്പൊ ഞാൻ എന്തിനാ വന്നതെന്നല്ല ആലോചിക്കുന്നേ, സമാധാനപ്പെടുത്താനാ. ഞാനും നിന്നെ വാച്ച് ചെയ്തോണ്ട് തന്നെ ഇരിക്കുന്ന, ആദ്യം തൊട്ടേ നീ വിഷമത്തിലാണ്. നിന്റെ അമ്മ ജീവിക്കാൻ അറിയാതെ പട്ടിണി കിടന്ന് മരിച്ചു. ലോകം വളരെ ചെറുതാ, ഓരോരുത്തരും ആശ്രയിച്ച് തന്നെ നടക്കണം. നിനക്കുണ്ടായിരുന്ന ഒരു അനിയനും ജയിലിൽ പോയി കഴിഞ്ഞു. നീയൊന്നും വിഷമിക്കണ്ട, നിനക്ക് എല്ലാം ചെയ്തു തന്ന് ഞാൻ നിന്നെ നോക്കിക്കോളാം. ശരിയാ, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളുകളെ വിളിച്ചു കൂട്ടും. രാത്രി 12 ഇവിടെയുള്ള ആണുങ്ങളൊക്കെ കുടിച്ചിട്ട് കൂർക്കം ഒലച്ച് കിടന്നു ഉറങ്ങുമായിരിക്കും. ഈ പെണ്ണുങ്ങളൊക്കെ ടിവി സീരിയൽ കണ്ടിട്ട് ടയേർഡായിട്ട് കിടന്നു ഉറങ്ങുമായിരിക്കും. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആപത്തെന്ന് പറഞ്ഞ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ? ഈ നാട്ടിലുള്ളവർ ആരെങ്കിലും നല്ലവരായിരുന്നാലേ നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചല്ലേ, ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ചെയ്ത്. നിങ്ങൾ തൂക്കിലേറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ, ഞാനൊരു പെണ്ണല്ല. നാണമില്ലാത്തവനെ,
തുണി നെയ്യാണെന്ന് പറഞ്ഞോണ്ട് നീ ചെയ്യുന്ന അക്രമങ്ങളൊക്കെ എനിക്ക് അറിയില്ലെന്ന് കരുതിയോ? ശരി വിട്ടേക്കാ, ഞാൻ നിന്റെ ഭാര്യയായിട്ടുണ്ടല്ലോ എന്ന് നിസ്സാരമാക്കി. എന്നാ നമ്മുടെ മകളെ പോലുള്ള ഒരു പെൺകുട്ടിയെ നശിപ്പിച്ച് വന്ന് നിക്കുന്നല്ലോടാ, നീ ഒന്നും ഗുണം പിടിക്കില്ലടോ. മുതിർന്ന പെൺകുട്ടികൾ വീട്ടിലുണ്ടെന്ന് വിചാരിക്കാതെ കണ്ട നേരത്തെ തോന്നിയാസം കാണിക്കുന്നത് അതും മതിയാവുന്നില്ലേ? എടോ, ഒരു കൊച്ചു പെണ്ണായി അവളുടെ അടുത്ത് പോയിട്ടാണോ നിങ്ങളുടെ വേഷം കിട്ടേ? നിങ്ങളെയൊക്കെ കെട്ടുമ്പോ ഞങ്ങളും കൊച്ചു പിള്ളേര് തന്നെ ആയിരുന്നു. നാണം കെട്ട ജീവികൾ, നിങ്ങളെല്ലാരും ആണുങ്ങളാണോ? നിങ്ങള് മൂന്നുപേരും പോയിട്ടൊന്ന് ഞങ്ങളെ ചെരുപ്പുകൊണ്ട് അടുക്കി. അവള് പോലീസ് സ്റ്റേഷൻ പോണെന്നാ പറയുന്ന. നിങ്ങള് വാ. അകല്യ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് ചെയ്ത തെറ്റിന് ഞങ്ങൾക്ക് മാപ്പ് തരണം. കുടിച്ച് ലെക്ക് കെട്ട് ചെയ്തതിന് ഇപ്പൊ അവര് ദുഃഖിക്കുന്നുണ്ട് മോളെ. അവരുടെ മുഖത്ത് കാറി തുപ്പിയാ ഞങ്ങൾ വന്നേക്കുന്നെ. മോളെ, നിന്റെ അടുത്ത് അന്യായി അവര് കാണിച്ചേ. എന്നാലും നാളെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആ തെണ്ടികളെ കൈ വേദനിക്കുന്നത് വരെ തല്ലിക്കോ. എന്നാ പോലീസിൽ കംപ്ലൈന്റ് വേണ്ട മോളെ. ഇവൾക്കൊരു പ്രായമായ കൊച്ചുണ്ടോ, അതിനെ കെട്ടിക്കണ്ടേ? എന്റെ മോൻ പുറത്തേക്ക് പോകാനായി വിസ എടുത്ത് വെച്ചേക്ക. ഞാൻ നിന്റെ കാല് പിടിക്കാൻ പോലീസിന്റെ അടുത്ത് പോവല്ലേ മോളെ? ഞങ്ങളുടെ മൂന്ന് കുടുംബവും നടുറോട്ടിലേക്ക് വരും മോളെ. ഞങ്ങളോട് ക്ഷമിച്ച് മറന്നേക്ക് മോളെ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ ഞങ്ങക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഇക്കാര്യം മറന്നേക്കും മോളെ. ഞങ്ങൾ തന്നെ നല്ലൊരു ചെക്കനെ കണ്ടെത്തി ഓരോരുത്തരും 4 പവൻ തന്ന് നിന്റെ കല്യാണം നടത്താം മോളെ. മോളെ, നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ ഞങ്ങളുടെ 3 കുടുംബവും കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. എന്നാ ചത്തൂടെ. ഇനി എത്ര നാളത്തേക്കാ പാവപ്പെട്ടവര് ഞങ്ങള് ജീവൻ ഒടുക്കുന്നത്? ഇനി അങ്ങോട്ട് നിങ്ങളെ പോലത്തെ പൈസക്കാർക്കും വേദന അറിയണം. സമൂഹം എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ നല്ല കാര്യം ചെയ്തിരിക്കുക. അതെന്താണെന്നറിയോ? എന്നെ കൊന്നവര് എൻ്റെ അമ്മയുടെ സാരി കൊണ്ട് തൂക്കിക്കൊന്നത്. അതെൻ്റെ അമ്മയുടെ മടി കിടന്ന് ഉറങ്ങുന്നത് പോലെയുണ്ട്. അത് മതി എനിക്ക്.